ഹരേ കൃഷ്ണ ഗീതാ സന്ദേശത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം ഓരോ ദിവസവും നമ്മൾ ഭഗവത്ഗീതയുടെ കൂടുതൽ കൂടുതൽ രഹസ്യങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് അന്നേരം വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമായ യഥാ യഥാ ഹി ധർമ്മശ്യ ആ ശ്ലോകം നമ്മൾ ചർച്ച ചെയ്തു ഭഗവാൻ എന്ത് കാരണത്താലാണ് ഇങ്ങോട്ട് വരുന്നതും പരിത്രാണായ സാധുനാം എന്ന് പറയുന്നതിൻ്റെ രണ്ടർത്ഥവും അതുകൂടാതെ വിനാശായ ദുഷ്കൃതാം അതിൻ്റെയും രണ്ടർത്ഥം ഇതൊക്കെ നമ്മൾ പഠിച്ചു അതുകൂടാതെ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തത് ജന്മകർമ്മ ചമയ ദിവ്യം എന്നൊരു സെക്ഷനാണ് അത് നമ്മൾ തുടർച്ചയായിട്ട് ചർച്ച ചെയ്യും അതുകൂടാ ഇന്ന് രാവിലെ നമ്മൾ രാധാ മദൻ മോഹൻ ക്ഷേത്രത്തിലാണ് പോയിരുന്നത് എല്ലാവരും കണ്ടുവെന്ന് വിചാരിക്കുന്നു പൊതുവേ എല്ലാവിധ വൈദിക ഗ്രന്ഥങ്ങളും എഴുതിയിരിക്കുന്നത് മൂന്ന് കാരണങ്ങൾക്ക് വേണ്ടിയാണ് ആഭിധേയ പ്രയോജനം അതായത് നിങ്ങൾ ഏത് ഗ്രന്ഥം എടുത്ത് നോക്കിയാലും വൈദിക ഗ്രന്ഥങ്ങൾ ഏതെടുത്ത് നോക്കിയാലും അതിൻ്റെ പ്രധാന ഘടകം പ്രധാന അന്തിമ അന്തിമസത്ത എന്ന് പറഞ്ഞ ഈ മൂന്ന് കാര്യമാണ് സംബന്ധം ആഭിധേയം പ്രയോജനം ഒന്നീ ഈ സംബന്ധത്തെക്കുറിച്ച് പറയുന്നു അല്ലെങ്കിൽ ആഭിധേയത്തെക്കുറിച്ച് പറയുന്നു അല്ലെങ്കിൽ പ്രയോജനത്തിനെ കുറിച്ച് പറയുന്നു അതിൽ എന്താണ് സംബന്ധ സംബന്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളും ഭഗവാനുമായിട്ടുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് പറയുന്നു ആഭിധേയം എന്തുകൊണ്ട് വരുന്നു ആ ബന്ധം ഭഗവാനുമായിട്ടുള്ള ബന്ധം നമ്മുടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അന്നേരം ആ ബന്ധത്തെ വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള പ്രക്രിയയാണ് ആവിധേയം എന്ന് പറയുന്നത് പ്രയോജനം ആ ആഭിധേയം വഴി പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രയോജനത്തെ അതിനെയാണ് പ്രയോജനം എന്ന് പറയുന്നത് റിസൾട്ട് അല്ലേ അന്നേരം സംബന്ധ ആഭിഥേയ പ്രയോജനം ഈ ഒരു മൂന്ന് കാരണങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഏത് വൈദിക ഗ്രന്ഥം എടുത്താലും ഈ മൂന്ന് വിഷയത്തെക്കുറിച്ചായിരിക്കും അത് പറയുന്നത് അതിൽ സംബന്ധം എന്ന് പറയുമ്പോൾ നമ്മളും ഭഗവാനുമായിട്ടുള്ള ബന്ധം നമ്മളും ഭഗവാനുമായിട്ടുള്ള ബന്ധം മനസ്സിലാക്കണമെങ്കിൽ ഈശ്വരനാരാണെന്ന് മനസ്സിലാക്കണം എന്നിട്ട് ഈശ്വരനാരാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈശ്വരൻ്റെ അംശമായ നമ്മളെ മനസ്സിലാക്കിയെങ്കിൽ ഈശ്വരനാരാണെന്നെങ്കിൽ കുറച്ചെങ്കിലും ഒരു ഐഡിയ കിട്ടുമോ സമുദ്രം എന്താണെന്ന് അറിയണമെങ്കിൽ സമുദ്രത്തെ മുഴുവൻ അടക്കാൻ പറ്റുമോ പറ്റത്തില്ല പക്ഷേ സമുദ്രത്തിലെ ഒരു തുള്ളിയെങ്കിലും എടുത്ത് നമ്മൾ അതിനെ ഒന്ന് സ്റ്റഡി ചെയ്ത് നോക്കുകയാണെങ്കിൽ ആ സമുദ്രത്തിനെ കുറിച്ചൊരു ഏകദേശം ധാരണ നമുക്ക് ലഭിക്കും അങ്ങനെ സമുദ്രത്തിൻ്റെ തുള്ളിയിലൂടെ മാത്രമേ സമുദ്രത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ അല്ലേ അതേപോലെ ബ്രഹ്മസാക്ഷാത്കാരം അല്ലെങ്കിൽ അഹം ബ്രഹ്മാസ്മി അല്ലെങ്കിൽ ഞാൻ ശരീരമല്ല ആത്മാവാണ് എന്ന് പറഞ്ഞു തുടങ്ങിയെങ്കിലേ പറ്റൂ ബ്രഹ്മസാക്ഷാത്കാരത്തിൽ നിന്ന് തുടങ്ങി ഭഗവത് സാക്ഷാത്കാരം വഴി അങ്ങനെയാണ് പൊതുവേ ആ ബന്ധത്തിൻ്റെ ഒരു വഴി അന്നേരം നമ്മൾ നമ്മളിൽ നിന്ന് തുടക്കണം അത് കൺക്ലൂഡ് ചെയ്യുന്നത് ഭഗവാനിലാണ് അന്നേരം ഭഗവാൻ്റെ അടുത്ത് എത്തുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ബന്ധത്തെക്കുറിച്ച് കുറിച്ച് മനസ്സിലാവും ആത്മസാക്ഷാത്കാരത്തിൻ്റെ വഴി തുടങ്ങുന്നത് നമ്മളിൽ നിന്നാണ് ഞാൻ ശരീരമല്ല ആത്മാവാണ് അല്ലെങ്കിൽ ബ്രഹ്മസാക്ഷാത്കാരം ബ്രഹ്മ ബ്രഹ്മഭൂത പ്രസന്നാത്മ എന്നുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് നമ്മുടെ ആധ്യാത്മിക പാത തുടങ്ങുന്നത് ആ പാതയിൽ ഇങ്ങനെ സഞ്ചരിച്ച് സഞ്ചരിച്ച് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നമ്മൾ കൂടുതൽ കൂടുതൽ എന്താകും പുരോഗമിച്ച് പുരോഗമിച്ച് ഭഗവാത് സാക്ഷാത്കാരത്തിൻ്റെ അടുത്ത് എത്തുമ്പോഴത്തേക്ക് നമുക്ക് ആത്മസാക്ഷാത്കാരം പൂർണ്ണമായിട്ട് ലഭിക്കുകയും ഭഗവാനുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായിട്ട് മനസ്സിലാക്കുകയും ചെയ്യും അതാണ് സംബന്ധം എന്ന് പറയുന്ന ആ ഒരു ഘടകം ഇനി ആ ഭഗവാനുമായിട്ടുള്ള സംബന്ധം നമുക്ക് എന്തായാലും ഉണ്ട് പക്ഷെ അത് നഷ്ടപ്പെട്ടിരിക്കുകയാണ് അന്നേരം ആത്മസാക്ഷാത്കാരം മുതൽ അതായത് നമ്മൾ ആരാണ് എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് ഭഗവത് സാക്ഷാത്കാരം വരെ എത്താനുള്ള ഒരു വഴി ആ ഒരു പ്രക്രിയയാണ് ആഭിധേയം എന്ന് പറയുന്നത് അന്നേരം ആ ആഭിധേയം വഴി നമ്മൾ ഈ രണ്ടു വഴിയും പോകുമ്പോൾ സംബന്ധം പുനർജാഗ്രതമാക്കാൻ വേണ്ടി ആഭിഥേയം വഴി പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആ ഒരു റിസൾട്ട് ഫലം ആ ഫലത്തെയാണ് പ്രയോജനം എന്ന് പറയുന്നത് അതായത് ആ അഭിഥേയത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുകയാണ് എന്തിനു വേണ്ടിയാണോ ആ സംബന്ധം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ആദ്യം നമ്മളും ഭഗവാനുമായിട്ടുള്ള സംബന്ധത്തെക്കുറിച്ച് പറയുന്നു ആ സംബന്ധം നഷ്ടപ്പെട്ടതിനാൽ ആ നഷ്ടപ്പെട്ടുപോയ ആ ബന്ധത്തെ പുനർജാഗ്രതമാക്കാൻ ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് ആവിധേയം എന്ന് പറയുന്നതും ആ ആഭിധേയം വഴി പോകുമ്പോൾ അതിൻ്റെ പരിപ പക്വ അവസ്ഥയിൽ ആവിധേയത്തിൻ്റെ പരിപക്വ അവസ്ഥയിൽ നമുക്ക് ആ സംബന്ധം വീണ്ടും തിരിച്ചു കിട്ടുകയാണ് അതിനെയാണ് പ്രയോജനം എന്ന് പറയുന്നത് അങ്ങനെ എല്ലാവിധ ഗ്രന്ഥങ്ങളും ഈ മൂന്ന് കാര്യത്തിന് വേണ്ടി മാത്രമാണ് എഴുതിയിട്ടുള്ളത് അല്ല സ്വർഗത്തിൽ പോയി സൂഹിക്കാനോ അത് അതല്ലാതെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പുണ്യം ഉണ്ടാക്കി സ്വർഗ്ഗത്തിൽ കാലം വന്നിട്ട് വീണ്ടും ഇങ്ങോട്ട് വരാനോ അതിനൊന്നുമല്ല ഈ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത് മനസ്സിലാക്കാതെ ഗ്രന്ഥങ്ങൾ വായിച്ചിട്ട് ഒരു ഒരു രക്ഷയില്ലെന്നുള്ളതാണ് എല്ലാം ടൈം പാസ് ആയിരിക്കും ഈ ഒരു ഈ ഒരു സ്കെയില് വെച്ച് വേണം നമ്മൾ എല്ലാ ഗ്രന്ഥങ്ങളും നോക്കാൻ ഏതൊരു ഗ്രന്ഥം എടുത്താലും നമ്മളും ഭഗവാനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് എന്താണ് അവിടെ പറയുന്നത് അതിനെയാണ് നമ്മൾ കൂടുതൽ സ്റ്റഡി ചെയ്യുന്നത് ആ നഷ്ടപ്പെട്ടു പോയ ബന്ധത്തെ തിരിച്ചു പിടിക്കാൻ വേണ്ടി എന്ത് ആഭിധേയമാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ നോക്കണം ആ ആഭിധേയം വഴി പോകുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന ആ ഒരു ബന്ധം എങ്ങനെ ഏത് ബന്ധമായിരിക്കും നമ്മൾ തിരിച്ചു വിറ്റുന്നു അത് നമ്മൾ ചിന്തിക്കണം ഏകാദശി വ്രതമാണെങ്കിലും ഇതിനു വേണ്ടി തന്നെയാണ് എല്ലാവിധ വ്രത അനുഷ്ഠാനങ്ങളും ഈ ഒരു പ്രോസസ്സിന് വേണ്ടി തന്നെയാണ് അതുകൊണ്ട് ലക്ഷ്മ്യം നമ്മൾ ഒരിക്കലും മറന്നുപോരുന്നത് സംബന്ധ ആഭിധേയ പ്രയോജനം അന്നേരം നമ്മുടെ വൃന്ദാവനത്തിൽ മൂന്ന് പ്രധാനപ്പെട്ട വിഗ്രഹങ്ങളുണ്ട് എല്ലാം ഭഗവാൻ്റെ പ്രധാനപ്പെട്ട വിഗ്രഹങ്ങളാണ് അന്നേരം സംബന്ധം ഭഗവാനുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ ജാഗ്രതമാക്കാൻ നമ്മളെ സഹായിക്കുന്ന വിഗ്രഹമാണ് രാധാ മദൻ മോഹൻ വിഗ്രഹം ഭഗവാനെ നിത്യേന ദർശിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ഭഗവാനുമായിട്ടുള്ള ഒരു ബന്ധം തിരിച്ചറിയാൻ പറ്റുമെന്ന് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ് രാധാ മദൻ മോഹൻ വിഗ്രഹം അതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള ചരിതം ഇന്ന് രാവിലെ നമ്മൾ പറഞ്ഞു അത് കാണാത്ത ഭക്തജനങ്ങൾ തീർച്ചയായിട്ടും കാണണം കാരണം നമ്മൾ ഭഗവാനുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ആ ഭഗവാനെ ഒരു മാത്ര കണ്ടാൽ മാത്രം മതി നമ്മുടെ ബന്ധം വീണ്ടും ജാഗ്രതമാകും നിത്യേന ആ ഭഗവാനെക്കുറിച്ചുള്ള ആ കാര്യങ്ങളൊക്കെ കേൾക്കുകയും കേൾക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ബന്ധത്തെക്കുറിച്ചുള്ള അറിവ് തിരിച്ചു കിട്ടും അങ്ങനെയാണ് രാധാ മദൻമോഹൻ ക്ഷേത്രം ഇനി ആഭിനേയം ആ ഭഗവാനുമായിട്ടുള്ള ബന്ധത്തെ പുനർജാഗ്രതമാക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന വിഗ്രഹമാണ് രാധാ ഗോവിന്ദജി മിക്കവാറും നാളെ രാധാ ഗോവിന്ദജിയുടെ അടുത്തായിരിക്കും നമ്മൾ പോകുന്നത് അത് കഴിഞ്ഞിട്ട് ആ പ്രയോജനം ആ ഭഗവാനുമായിട്ടുള്ള ബന്ധം വീണ്ടും ജാഗ്രതമാകുന്ന റിസൾട്ട് അത് തരുന്നത് രാധാ ഗോപിനാഥ് അങ്ങനെ ഈ മൂന്ന് പ്രധാനപ്പെട്ട വിഗ്രഹങ്ങളുണ്ട് അന്നേരം രാധാ മദൻ മോഹൻ്റെ ത്രിപ്പാദം കാണുകയാണെങ്കിൽ അത് ഭഗവാൻ കൃഷ്ണൻ്റെ സാക്ഷാത് ഭഗവാൻ കൃഷ്ണൻ്റെ ത്രിപാദം കാണുന്നതിന് തുല്യമാണ് രാധാ ഗോവിന്ദജിയുടെ ആ ഒരു ഭഗവാന്റെ ആ ഒരു അരഭാഗം കാണുന്നത് അത് തീർച്ചയായിട്ടും ഭഗവാന്റെ അരഭാഗം കാണുന്നതിന് തുല്യമാണ് അതുകൂടാതെ ഭഗവാന്റെ ആ ഒരു മുഖം രാധാ ഗോപിനാഥിൻ്റെ മുഖം കാണുന്നത് സാക്ഷാൽ ഭഗവാന്റെ മുഖം കാണുന്നതിന് തുല്യമാണ് അങ്ങനെയാണ് അതിൽ ഒരേ ദിവസം ഈ മൂന്ന് വിഗ്രഹങ്ങളെയും കാണുന്നത് പ്രത്യക്ഷത്തിൽ ഭഗവാൻ കൃഷ്ണനെ കാണുന്നതിന് തുല്യമാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൽ ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് രാധാ മദൻ മോഹൻ ക്ഷേത്രമാണ് അഥവാ ആരെങ്കിലും അത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റിയില്ല എങ്കിൽ തീർച്ചയായിട്ടും കാണണം ഹരേ കൃഷ്ണ ഗുരുവായർ യൂട്യൂബ് ചാനലുണ്ട് അതിനകത്തുണ്ട് അതുകൂടാതെ ഹരേ കൃഷ്ണ ഗുരുവായർ ഫേസ്ബുക്ക് ചാനലും ഉണ്ട് ഓക്കെ ഇനി നമുക്ക് ഇന്നത്തെ സത്സംഗം ആരംഭിക്കാം അതിനു മുമ്പായിട്ട് നമ്മൾ ഭഗവത്ഗീത കീർത്തനം വെച്ച് ആരംഭിക്കാം ആദ്യം ഭഗവാൻ നരസിംഹഭഗവാന്റെ ഒരു കീർത്തനം വെച്ച് ആരംഭിക്കാം എല്ലാവിധ നമ്മുടെ ഭക്തിക്കുള്ള തടസ്സങ്ങളെല്ലാം മാറാനും നമുക്ക് എല്ലാവർക്കും ഒരു പ്രചോദനം ലഭിക്കാം उग्रं वीरं महाविष्णुं जलंदम सर्वतो मुखम नरसिंह विष्णु भद्रम मृत्यु मृत्यु हम श्री नरसिंह जय नरसिंह जय जय श्री नरसिंह देव प्रहलादेश मुख पद्म जय पद्म भृंगम नमस्ते नरसिंहाय नमस्ते नर नमस्ते

शिरोमणि प्रहलाद महाराज की जय निताय बोर प्रे बाल दे हरी हरी बोर हरे कृष्ण ये नमक हरे कृष्ण के तुम तो कृष्ण प्रषाय भूतले श्रीमाते भक्ति वेदांत स्वामी जी नाम अमा ुपादाय ईषाय भूतले श्रीमते भक्तिवेदान्तस्वामी इति Krishna Krishna, Hari 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 Dalma, Hari Dalma, Dama Dalma, Hari 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 Krishna, Hari Krishna, Krishna, Krishna Krishna. संकीर्तन की जाए, नामचार्य श्रीदास ठाकुर की जय श्रभुपाद की जय बोल ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं व्यासन्तदौ जयकुदिरे अष्टप्रायेषु अभद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्के कृष्णाय वासुदेवाय देवकीनन्दनाय च मन्दगोपकुमाराय गोविन्दाय नमो नमः ॐ अज्ञानतिमिरन्दस्य ज्ञानाञ्जनाशलाघाय चक्षुरोन् ललितं येन तस्मै श्रीगुरुवे नमः श्रीचैतन्यमनोभिष्टम स्थाद येन भूतले स्वयंपा ददा स्वपदा वंदेहम श्रीगुण श्रीयुतापकमल श्रीगुरू वैष्णवा च्रीूप सागरजात सघन रघुनाथन्वि तम सजीव साधदूत परीजना सहित कृष्णचैतन्यं श्रीराधकृष्णपन लिता श्री विशाखान्व हे कृष्णकरुणासिन्धौ दीनबन्धौ जगत्पदे गोपेश गोविकान्त राधाकान्त नमोऽस्तु दे तप्तकाञ्चनगौराङ्गी राधे वृन्दावनेश्वरि ऋषभानुसुदे विप्रभामि हरिप्रिये नमां विष्णुपादाय कृष्णप्रेष्ठाय भूदले श्रीमदे इति नाम्नि नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादि पाश्चात्यदेशधारिणे जय चैतन्य प्रभु श्रीकृष्णचैतन्याप्रभुनित्यानन्द श्री अद्वैत अद्वैतगदाथ श्रीवास हरिगौरभक्तवृन्द हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे मोगं करोति वाचालं वङ्गं लङ्गाय दे യത്കൃപാത് മഹം മന്ദി ശ്രീഗുരുവും ദീനതാരി പരമാനന്ദ മാധവം ശ്രീ ചൈതന്യമേശ്വരം ഹരി ഓം തത് സത് ഹരേ കൃഷ്ണ എല്ലാ ഭക്തജനങ്ങളും സ്വാഗതം നമുക്ക് ഭഗവത്ഗീതയിലേക്ക് കടക്കാം ഒമ്പതാമത്തെ ശ്ലോകമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജന്മകർമ്മ ചമേ ദിവ്യം യഥാർത്ഥത്തിൽ മനസ്സിലാകുന്നു എന്താണ് ഭഗവാന്റെ ജന്മവും ഭഗവാന്റെ കർമ്മവും ഭഗവാന്റെ ജന്മം എങ്ങനെയാണ് കർമ്മം എങ്ങനെയാണ് ഇതിൻ്റെ ദിവ്യത്വം അതീന്ദ്രിയത്വം മനസ്സിലാക്കിയ വ്യക്തികൾ തൃക്വാദേഹം ദേഹം ത്യജിക്കുമ്പോൾ പുനർജന്മ നൈറ്റീ പുനർജന്മം ഇല്ല മാം ഏത്തി ഭഗവാന്റെ അടുത്തേക്ക് എത്തുന്നു ഏതി സ അർജുന അയ്യോ അർജുന ആരാണോ ഭഗവാന്റെ എൻ്റെ അതാണ് ഈശ്വരൻ ഭഗവാൻ പറയുവാണ് എൻ്റെ ജന്മത്തെക്കുറിച്ചും കർമ്മത്തെക്കുറിച്ചുമുള്ള ദിവ്യത്വം അതീന്ദ്രിയത്വം മനസ്സിലാക്കിയത് ആ വ്യക്തി തീർച്ചയായിട്ടും വീണ്ടും പുനർജനിക്കുന്നില്ല എന്നാണ് ഭഗവാൻ പറയുന്നത് എന്താണ് അതീന്ദ്രിയത്വം ഭഗവാൻ ആത്മീയമാണ് ഭഗവാൻ്റെ ശരീരം അതാണ് അതാണ് അതീന്ദ്രിയത്വം ഭഗവാന്റെ ജനനത്തിൻ്റെയും കർമ്മത്തിൻ്റെയും അതീന്ദ്രിയത്വം മനസ്സിലാക്കിയ വ്യക്തികൾ അതായത് നമ്മുടെ ശരീരം പഞ്ചഭൂത നിർമ്മിതമാണ് ഭഗവാന്റെ ശരീരം പഞ്ചഭൂത നിർമ്മിതമല്ല മനസ്സിലായില്ലേ അന്നേരം ഈ നമ്മൾ പൊതുവെ മോഡേൺ സയൻസ് അനുസരിച്ച് എലിമെൻസ് ആയിട്ട് ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു ആറ്റോമിക് എലിമെൻറ്റ്സ് അല്ലേ ഏറ്റവും ചെറുതായിട്ടുള്ളത് ആറ്റം അതിന് പല പല ഫോസ്ഫറസ് സൾഫർ അങ്ങനെയുള്ള അയൺ അല്ലേ അങ്ങനെ രീതിയിൽ നമ്മൾ അതിനെയൊക്കെ ക്ലാസിഫൈ ചെയ്യുന്നു പക്ഷേ വൈദിക സംസ്കാരം കുറച്ചും കൂടെ സൂക്ഷ്മതലത്തിലാണ് വർക്ക് ചെയ്യുന്നത് അതിൽ പൊതുവേ ആ സോളിഡ് ആയിട്ടുള്ള മിക്കതിനെയും പൃഥ്വി എന്നുള്ളൊരു കാറ്റഗറിയിലാണ് കണക്കാക്കുന്നത് പിന്നെ ആ ആയിട്ടുള്ള ഇതിനെയൊക്കെ ജലത്തിൻ്റെ ഭാഗമായിട്ടാണ് കണക്കാക്കുന്നത് അതുകൂടാതെ അങ്ങനെ പൃഥ്വി ജലം വായു അഗ്നി അങ്ങനെ സൂക്ഷ്മത കുറഞ്ഞു കുറഞ്ഞു പോകും സ്ഥൂലത കൂടുതൽ നിന്നും സൂക്ഷ്മത കുറഞ്ഞതിലേക്ക് ഇങ്ങനെ പോവുകയാണ് സ്ഥൂലത എന്ന് പറഞ്ഞാൽ എന്താ ജഡത്വം ആ ഒരു നമുക്ക് സ്പർശിക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ അല്ലേ അന്നേരം ഭൂമി ഏറ്റവും സ്ഥൂലവും ഭൂമിയെക്കാട്ടിയും സ്ഥൂലത കുറവാണ് ജലത്തിന് ജലത്തിനെക്കാട്ടിയും സ്ഥൂലത കുറവാണ് വായുവിന് വായുവിനെക്കാട്ടിയും സ്ഥൂലത കുറവാണ് അഗ്നിക്ക് ക്ഷമിക്കണം ജലത്തെക്കാട്ടിയും സ്ഥൂലത കുറവാണ് വാ അഗ്നിക്ക് അഗ്നിയെക്കാട്ടിയും സ്ഥൂലത കുറവാണ് വായുവിനെ വായുവിനെക്കാട്ടിയും സ്ഥൂലത കുറവാണ് ആകാശം എന്ന് പറയുന്ന ഘടകത്തിന് ആകാശം എന്ന് പറയുന്നത് ഈഥർ ഈഥർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഘടകമാണ് പഞ്ചഭൂതത്തിലൊരു ഘടകമാണ് അതിലൂടെയാണ് ശബ്ദം പ്രവാഹിക്കുന്നത് ശബ്ദം പ്രവഹിക്കുന്നത് ശബ്ദം പോകണമെങ്കിൽ അതിൽ ഈഥർ വേണം നമ്മുടെ ഈ ടെലികമ്മ്യൂണിക്കേഷൻസ് ഇൻറ്റർനെറ്റും എല്ലാം എല്ലാം ഈഥർ വഴിയാണ് നടക്കുന്നത് അന്നേരം ഈ ഒരു അഞ്ച് ഘടകത്താലാണ് നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് ഇത് നമ്മുടെ സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞാൽ ഈഥറിനെക്കാട്ടിയും സൂക്ഷ്മമായിട്ടുള്ള മനസ്സ് മനസ്സിനെക്കാട്ടും സൂക്ഷ്മമായിട്ടുള്ള ബുദ്ധി ബുദ്ധിയെക്കാട്ടിയും സൂക്ഷ്മമായിട്ടുള്ള അഹങ്കാരം എന്ന് പറയുന്ന ഘടകം ഈ അഹങ്കാരം എന്ന് പറയുന്ന ഘടകവും അഹങ്കാരം എന്നുള്ളതൊരു ദുർഗണമായിട്ടല്ല പറയുന്നത് ഒരു ഘടകം ഗുണത്തെയല്ല ഉദ്ദേശിക്കുന്നത് ഘടകത്തെയാണ് ഉദ്ദേശിക്കുന്നത് ഗുണം എന്ന് പറയുമ്പോൾ എന്താണ് അവ അഹങ്കാരിയാണ് അതായത് പൊതുവെ ആരും പറയ പറഞ്ഞത് കേൾക്കത്തില്ല അല്ലേ ഒരു അഡമൻ നേച്ചർ അതിനെയാണ് അഹങ്കാരം എന്ന് പൊതുവെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്ന അഹങ്കാരം എന്ന് പറയുന്നത് ഒരു ഘടകത്തെയാണ് ഒരു മൂലകമാണ് അതിൽ ഈ എട്ട് തരത്തിലുള്ള കാര്യങ്ങളാണ് അടിസ്ഥാനമായിട്ട് ഒരു ശരീരത്തിൻ്റെ ഘടന നമ്മുടെ സ്ഥൂല ശരീരം നമുക്ക് കാണാൻ പറ്റുന്നതും സ്പർശിക്കാനും തൊടാനും പറ്റുന്ന ഈ ശരീരം പഞ്ചഭൂത നിർമ്മിതവും അതിനു അകത്തുള്ള ഈ സൂക്ഷ്മ ശരീരം മനസ്സ് ബുദ്ധി അഹങ്കാരം എന്നീ ഘടങ്ങൾ ഘടകങ്ങളാലും നിർമ്മിച്ചിരിക്കുകയാണ് ഇതാണ് നമ്മുടെ ശരീരം സ്ഥൂല ശരീരം സൂക്ഷ്മ ശരീരം ഇതിനകത്താണ് നമ്മളിരിക്കുന്നത് ആത്മാവ് അന്നേരം ആത്മാവിന് ശരീരമുണ്ട് പക്ഷെ ആ ശരീരം എങ്ങനെയാണ് നഷ്ടപ്പെട്ടിരിക്കുകയാണ് നമുക്ക് ആ ശരീരം നഷ്ടപ്പെട്ടത് നമ്മുടേതായി നമ്മുടേതല്ലാതായി തീർന്നു എന്നല്ല എങ്ങനെയാണോ ഒരു ബീജത്തിൽ നിന്ന് വലിയൊരു വൃക്ഷം വരുന്നത് ഒന്ന് നോക്കി നോക്കും ഒരു ബീജത്തിൽ നിന്ന് വലിയൊരു വൃക്ഷം വന്നു ഇനി ആ വൃക്ഷം അതേപോലെ വീണ്ടും ബീജാവസ്ഥയിൽ പോകുന്നു എന്ന് വിചാരിച്ച് എന്നിട്ട് ആ ബീ വൃക്ഷത്തിൻ്റെ സ്ട്രക്ചർ മുഴുവൻ ആ ബീജത്തിനകത്തുണ്ട് ആ അവസ്ഥയിലാണ് നമ്മളിരിക്കുന്നത് അല്ലേ ഒരു ബീജത്തിൽ നിന്നും പൂർണ്ണ വികസിതമായിട്ടുള്ള ഒരു വൃക്ഷം വന്നു പരിപക്വസ്ഥയിലെത്തിയ ഒരു വൃക്ഷത്തെ നമ്മൾ കാണുന്നു എന്നിട്ട് ആ വൃക്ഷം വീണ്ടും പുറമോട്ട് പോയി ആ ബീജത്തിൻ്റെ ഉള്ളിലോട്ട് പോവുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും ആ ഒരു അവസ്ഥയിലാണ് നമ്മുടെ ആത്മാവ് ഇരിക്കുന്നത് അന്നേരം നമ്മുടെ ആ പൂർണ്ണ സൂ നല്ല വികസിച്ച ആധ്യാത്മിക ശരീരം ഇപ്പോൾ വളരെ ചുരുങ്ങി ആ ഒരു ബീജാവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ് അതാണ് നമ്മുടെ ആത്മാവ് അന്നേരം ആത്മാവിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് നമ്മുടെ കേശാഗ്രഭാഗം മുടിയുടെ ആ തുമ്പ തുമ്പിനെ ഒരു പതിനായിരം കഷ്ണങ്ങളായിട്ട് വിഭജിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു തുമ്പിൻ്റെ കഷ്ണം എത്ര വലിപ്പം വരും അതാണ് ആത്മാവിൻ്റെ വലിപ്പം എന്നാണ് പറയുന്നത് ആരും അങ്ങനെ കട്ട് ചെയ്ത് നോക്കിയിട്ട് പറയുന്നതല്ല അത് നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി ശാസ്ത്രത്തിൽ പറയുന്നു ഉപനിഷത്തുകൾ എന്ന് പറയുന്നത് ഭഗവാന്റെ വാക്കുകളാണ് വേദങ്ങൾ എന്ന് പറയുന്നത് ഭഗവാന്റെ വാക്കുകളാണ് അന്നേരം നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ് കാരണം നമ്മളെല്ലാം അളന്നും തൂക്കിയാണല്ലോ കണ്ടുപിടിക്കുന്നത് അതുകൊണ്ട് ആ ഒരു അളവിൻ്റെ ഭാഷയും നമുക്ക് പറഞ്ഞു നൽകിയിരിക്കുകയാണ് ആത്മാവിനെ അളക്കാൻ പറ്റത്തില്ല അല്ലേ അതുകൂടാതെ ടൈമും സ്പേസിനകത്തും ഒതുക്കാൻ പറ്റുന്നതല്ല ആത്മാവിനെ അല്ലേ ടൈം ആത്മാവിനെ ബാധിക്കുന്നില്ല സ്പേസ് ആത്മാവിനെ ബാധിക്കുന്നില്ല ടൈമും സ്പേസും ആ ഒരു ഫിസിക്കൽ ലോസ് ഫിസിക്സ് വേൾഡിലുള്ള ഈ ഒരു ലോകത്തുള്ള ഒരു ലോയും ആത്മാവിനെ ബാധിക്കുന്നില്ല മനസ്സിലായില്ലേ അന്നേരം ഇതിനേറെ പറയുന്നു ഈ ഫിസിക്കൽ ലോസ് എല്ലാം വർക്ക് ചെയ്യുന്നത് സ്ഥൂല പ്രകൃതിയിൽ മാത്രമേ ഉള്ളൂ സൂക്ഷ്മ പ്രകൃതിയിൽ ഇതൊന്നും വർക്ക് ചെയ്യത്തില്ല മനസ്സിലായാലും ശരി ബുദ്ധി വിദ്യാഹങ്കാരം അതിലൊന്നും ഇത് പ്രവർത്തിക്കത്തില്ല മനസ്സിന് ടൈമും സ്പേസും ഒരു ഇഷ്യൂ അല്ല അതുകൊണ്ടല്ലോ പെട്ടെന്ന് എവിടെ വേണമെങ്കിലും നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന മൈൻഡിൻ്റെ സ്പീഡിൽ മൈൻഡ് നല്ല ആണെങ്കിൽ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുകയാണ് മനസ്സ് പെട്ടെന്ന് ചിന്തകൾ കൊണ്ട് അവിടെ എവിടെയൊക്കെ പോകും അതേപോലെ നമ്മൾ വിചാരിക്കുന്നു ചിന്തകൾ പോകുന്നു എന്ന് മാത്രമേ വിചാരിക്കുന്നുള്ളൂ പക്ഷെ നല്ല മനസ്സിനെ നമ്മൾ സൂക്ഷ്മതലത്തിൽ ഉയർത്തി കഴിഞ്ഞാൽ നല്ലപോലെ ഫോക്കസ്ഡ് ആയിട്ട് ഇരുന്നു കഴിഞ്ഞാൽ യോഗബലം ആർജിച്ചു കഴിഞ്ഞാൽ ആ മനസ്സിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് എവിടെ വേണമെങ്കിലും പ്രവേശിക്കാൻ പറ്റും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലോട്ടല്ലോ നമ്മളിപ്പോൾ പോകുന്നത് പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്ന എന്താ അതീന്ദ്രിയം എന്നൊരു വാക്കിൻ്റെ അർത്ഥമാണ് നമ്മളിവിടെ പഠിക്കാൻ ശ്രമിക്കുന്നത് ദിവ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അർത്ഥം ഇന്ദ്രിയങ്ങൾക്കും അപ്പുറത്തായിട്ടുള്ള ഒരു അസ്തിത്വം ജഡമല്ലാത്ത ജഡതത്വം അല്ലാത്ത ബ്രഹ്മതത്വത്തിൽ പെടുന്നത് അതിനെയാണ് അതീന്ദ്രിയം എന്ന് ഉദ്ദേശിക്കുന്നത് ഇന്ദ്രിയങ്ങൾക്കും അപ്പുറത്തായിട്ടുള്ളത് സൃഷ്ടിക്ക് തുട സൃഷ്ടി തുടങ്ങുന്നതിന് മുമ്പേ ഭഗവാൻ ഉണ്ട് ആ ഭഗവാനിൽ നിന്നാണ് ഇന്ദ്രിയങ്ങളും ത്രിഗുണങ്ങളും എല്ലാം വരുന്നത് ഈ പ്രപഞ്ചത്തെ നിലനിർത്താൻ വേണ്ടിയുള്ള എല്ലാ മൂലങ്ങളും വരുന്ന ഭഗവാനിൽ നിന്നാണ് പക്ഷേ ഭഗവാൻ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിൽക്കുവാണ് കാരണം സൃഷ്ടി കർത്താവ് എപ്പോഴും സൃഷ്ടിയിൽ നിന്നും ഭിന്നമായിട്ടായിരിക്കുമല്ലോ നിൽക്കുന്നു അന്നേരം ഭഗവാൻ സൃഷ്ടിച്ചതിന് ശേഷം അതിനുശേഷമാണ് നമുക്ക് ഈ ശരീരവും ഇന്ദ്രിയങ്ങളൊക്കെ ലഭിക്കുന്നത് അന്നേരം ഭഗവാൻ ഈ ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറത്താണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്നേരം ആ ഭഗവാന്റെ ശരീരം ഭഗവാൻ ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണോ ശരീരം എടുക്കുന്നത് അതേപോലെയല്ല ഭഗവാൻ ശരീരം എടുത്ത് വരി വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പം നമ്മൾ ആത്മാവ് ഒരു അച്ഛൻ്റെ ബീജം വഴി അമ്മയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ അച്ഛൻ്റെ അമ്മയുടെയും ആ ഒരു ബന്ധത്താൽ നമുക്കൊരു ശരീരം ലഭിക്കുകയാണ് ജനനത്തോടു കൂടി ആ ശരീരം ലഭിക്കുന്നു മരണത്തോടു കൂടി ആ ശരീരം നശിക്കുന്നു പക്ഷെ ഭഗവാന്റെ ശരീരം അങ്ങനെയല്ല ഭഗവാന് എപ്പോഴും ഒരു ശരീരമുണ്ട് ആ ശരീരവും ഭഗവാനുമായിട്ട് വ്യത്യാസമില്ല ആ ശരീരത്തെ ആത്മീയ ശരീരം എന്നാണ് പറയുന്നത് എന്നിട്ട് ഭഗവാൻ ഒരു ചൈതന്യം എന്നിട്ട് ആ ചൈതന്യം വസുദേവരുടെ ഉള്ളിൽ വന്നതിന് ശേഷം വസുദേവരുടെ ബീജം കൊണ്ടും അമ്മയുടെ ആ ഒരു അണ്ടം കൊണ്ടും അവര് തമ്മിലുള്ള ആ ഒരു ബന്ധത്താൽ ലഭിക്കുന്ന ഒരു ശരീരമല്ല കൃഷ്ണന്റെ ശരീരം മനസ്സിലായില്ലേ ഈ ഒരു ശരീരം എന്ന് പറയുന്ന കഴിഞ്ഞാൽ ഭഗവാന്റെ ശരീരം എന്ന് പറഞ്ഞാൽ ആത്മീയ ശരീരമാണ് ഭഗവാൻ ആ ആത്മീയ കൂടി വസുദേവരുടെ ഉള്ളിൽ പ്രവേശിക്കുകയാണ് വസുദേവരുടെ ഹൃദയത്തിൽ നിന്നും ആ ഒരു ഭഗവാൻ വസുദേവരുടെ നോട്ടത്തിലൂടെ ദേവകിയുടെ ഹൃദയത്തിൽ പ്രവേശിച്ച് ഗർഭത്തിലോട്ട് പോവുകയാണ് കാരണം ഭഗവാൻ ആത്മീയമാണ് എന്നാൽ ആ ബീജം പ്രവേശിക്കാൻ ആ ഒരു ലൈംഗിക ബന്ധം വേണമെന്നില്ല ഭഗവാന്റെ കാര്യത്തിൽ ആ വസുദേവൻ നോക്കുന്ന മാത്രേ തന്നെ ആ ഭഗവാൻ ആ നോട്ടത്തിലൂടെ പ്രവേശിക്കാൻ പറ്റും എന്തിനേറെ പറയുന്നു നമ്മൾ പഠിച്ചു ഭഗവാന്റെ ഒരു നോട്ടത്താലാണ് ഈ പ്രധാനം എന്ന് പറയുന്ന ഘടകം മഹത്തത്വമായിട്ട് പറയുന്നത് ശ്രീമദ് ഭാഗവത്തിൽ പറയുന്നുണ്ട് കാരണം സൃഷ്ടി തുടങ്ങുന്നതിന് മുമ്പേ എല്ലാം ചലിക്കാതെ ഒറ്റ പോയിന്റിൽ പോയിന്റിലിരിക്കുകയാണ് ത്രിഗുണങ്ങളും എല്ലാം കാലം പോലും ചലിക്കാതെ ഒറ്റ പോയിന്റിൽ പോയിന്റിലിരിക്കുവായിരുന്നു ഭഗവാൻ മഹാവിഷ്ണു കാരണോത്കശായ വിഷ്ണു അതിനെ ഒന്ന് നോക്കുന്ന മാത്രയിലാണ് അത് ചലിക്കാൻ തുടങ്ങുന്നത് അത് മഹത്തത്വമായിട്ട് മാറുന്നു ആ മഹത്തത്വത്തിൻ്റെ ത്രിഗുണങ്ങളിൽ നിന്നും പിന്നെ ആ തമോ ഗുണത്തിൻ്റെ പ്രാധാന്യകത കൊണ്ട് അഹങ്കാരം എന്ന് പറയുന്ന ഘടകം വരികയും അഹങ്കാരവും സത്വഗുണവും കൂടെ ചേരുമ്പോൾ മനസ്സും ഇന്ദ്രിയങ്ങളെ പത്ത് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന പത്ത് ദേവന്മാർ വരികയും ചെയ്യുന്നു എന്നിട്ട് ആ അഹങ്കാരവും രജോഗുണവും കൂടെ ചേരുമ്പോൾ ഈ പത്ത് ഇന്ദ്രിയങ്ങളും അതുകൂടാതെ പ്രാണനും ബുദ്ധിയും കൂടെ വരികയാണ് അഹങ്കാരം എന്ന ഘടകം സത്വഗുണത്തിൽ ചേരുമ്പോൾ എന്ത് വരുന്നു ഈ പത്ത് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന ദേവന്മാരും അതുകൂടാതെ മനസ്സും കൂടെ വരികയാണ് ഈ അഹങ്കാരമെന്ന് പറയുന്ന ഘടകം രജോ ഗുണമായിട്ട് ചേരുന്ന സമയത്ത് ബുദ്ധി പ്രാണൻ അതുകൂടാതെ പത്ത് ഇന്ദ്രിയങ്ങൾ വരും ഏതാണ് ഈ പത്ത് ഇന്ദ്രിയങ്ങൾ അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയ നമ്മൾ പഠിച്ചു കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ചെവി അല്ലേ അഞ്ച് ഇന്ദ്രിയങ്ങൾ പഠിച്ചു അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ നമ്മുടെ രണ്ട് കൈ ഒരു ഇന്ദ്രിയമായിട്ട് കണക്കാക്കുന്നു കൈകൾ കാലുകൾ അതുകൂടാതെ നമ്മുടെ ഗുതം ജനനേന്ദ്രിയം നമ്മുടെ ശബ്ദം ഇങ്ങനെ പത്ത് കർമ്മേന്ദ്രിയങ്ങളാണ് അന്നേരം അഹങ്കാരവും ഈ രജോഗുണത്തിൻ്റെയും സമ്പർക്കത്താലാണ് പത്ത് ഇന്ദ്രിയങ്ങൾ വരുന്നതും പ്രാണൻ വരുന്നതും അതുകൂടാതെ ബുദ്ധി വരുന്നതും പക്ഷെ ഇതിനു മുമ്പേ എന്താണ് സത്വഗുണത്തിൻ്റെ സമ്പർക്കത്താൽ ഈ പത്ത് ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുന്ന ദേവന്മാർ വരികയാണ് ദേവന്മാരും കൂടാതെ മനസ്സും അതായത് ഈ ദേവന്മാർ സൃഷ്ടിക്കു മുമ്പേ വരുന്നു അതെങ്ങനെ വന്നു ഇത് ദേവന്മാരല്ല ആ ദേവന്മാരുടെ ആ ഒരു അധികാരം അധികാരപരിധി അല്ലെങ്കിൽ അതിശത്വം ആ ഒരു പൊസിഷൻ എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പം പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് എപ്പോഴും ഉണ്ട് എപ്പോഴും നിലനിൽക്കുന്നു പ്രൈം മിനിസ്റ്റർ എന്നൊരു പോസ്റ്റ് ഓരോ സമയം കഴിയുന്നതിനനുസരിച്ച് ആ പ്രൈം മിനിസ്റ്ററിന്റെ ആ ഒരു പോസ്റ്റിൽ ഒരാൾ നിയുക്ത ആക്കപ്പെടുകയാണ് പ്രൈം മിനിസ്റ്റർ ഇല്ലാത്ത അവസ്ഥ ഒരിക്കലും ഇല്ല മനസ്സിലായില്ലേ അങ്ങനെ വിരാട് രൂപമൊക്കെ കാണുമ്പോൾ ഈ ഒരു ഭഗവാന്റെ അധീശത്വം ആ ഒരു അധികാരത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് ഇന്ദ്രനായിട്ടും വരുടനായിട്ടും അങ്ങനെ ഓരോരോ ദേവന്മാരായിട്ടും വായുദേവനോ അഗ്നിദേവനുമായിട്ടൊക്കെ വരുന്നത് ഈ ഭഗവാന്റെ തന്നെ ശക്തിയാണ് അവിടെ സൂചിപ്പിക്കുന്നത് അല്ലാതെ ആ ഇന്ദ്രൻ്റെ പദവി ഇപ്പം സ്വീകരിച്ച വ്യക്തിയല്ല ഉദ്ദേശിക്കുന്നത് ആ വ്യക്തിയല്ല സൂചിപ്പിക്കുന്നത് ഭഗവാന്റെ അധികാരത്തെയാണ് സൂചിപ്പിക്കുന്നത് കാരണം ഓരോ സമയത്തും ദേവന്മാർ അവരുടെ പുണ്യമനുസരിച്ച് ഒരു അധികാരത്തിൽ ഇരിക്കുന്ന കുറച്ചുനാൾ അതിനുശേഷം അവരുടെ ആ ഒരു പുണ്യം തീരുമ്പോൾ അവർ ആ സ്ഥാനം വിടണം എന്നിട്ട് അടുത്ത ആ ഒരു പോസ്റ്റിൽ ഇരിക്കാൻ യോഗ്യരായിട്ടുള്ള വ്യക്തികൾ വരികയാണ് പക്ഷെ ഭഗവാന്റെ അധികാരം ഭഗവാൻ ഭഗവാൻ മാറുന്നില്ല അല്ലേ ഭഗവാന്റെ പൊസിഷന് ഇലക്ഷൻ നടക്കാറില്ല അല്ലേ മഹാദേവിന്റെ പൊസിഷനും മാറുന്നില്ല കാരണം ഭഗവാന്റെ തന്നെ വിസ്തരണമാണ് മനസ്സിലായില്ലേ അതുകൂടാതെ ഭഗവാന്റെ ശക്തികളും അങ്ങനെ തന്നെ നിൽക്കുന്നു പക്ഷെ ബാക്കിയുള്ള ദേവന്മാർ ബ്രഹ്മദേവൻ ഉൾപ്പെടെ താഴോട്ടുള്ള നമ്മൾ ജീവാത്മാക്കൾ എല്ലാവരും നമ്മുടെ ഓരോരോ ശരീരം മാറിക്കൊണ്ടേയിരിക്കുന്നു മുക്താവസ്ഥയിൽ എത്തുന്നത് വരെ പക്ഷേ ഭഗവാൻ ഭഗവാന് മാറ്റമില്ല പത്ത് ഇന്ദ്രിയങ്ങളുടെ ദേവൻ ഈ കണ്ണിന് സൂര്യൻ അങ്ങനെ കൈകൾക്ക് ഇന്ദ്രിയൻ ഇന്ദ്രൻ അങ്ങനെ ഉറങ്ങുന്നുണ്ട് അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം അന്നേരം ഈ പത്ത് ദേവന്മാരും അതുകൂടാതെ പത്ത് ഇന്ദ്രിയങ്ങളും ഇതുകൂടാതെ പ്രാണൻ ബുദ്ധി മനസ്സ് ഇങ്ങനെ മനസ്സ് സത്വഗുണത്തിൻ്റെ സമ്പർക്കത്താൽ അതുകൂടാതെ പത്ത് ദേവന്മാർ അതുകൂടാതെ ഈ പത്ത് ഇന്ദ്രിയങ്ങൾ ബുദ്ധി പ്രാണൻ ഇത് രണ്ടും രജഗുണത്താൽ വരുന്നു ഇനി തമോ ഗുണത്താലാണ് പഞ്ചഭൂതവും പഞ്ചഭൂതം ഭൂമി ജലം അഗ്നി വായു ആകാശം ഇങ്ങനെയുള്ള പഞ്ചഭൂതവും അതുകൂടാതെ ഇന്ദ്രിയ വിഷയങ്ങൾ ഓരോ ഇന്ദ്രിയങ്ങൾക്കായിട്ടുള്ള ഇന്ദ്രിയ വിഷയങ്ങൾ അതും തയ്യാറാവുകയാണ് അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കുക ഭഗവാന്റെ ഒറ്റ നോട്ടത്താലാണ് ഇതെല്ലാം തുടങ്ങുന്നത് മനസ്സിലായില്ലേ ഭഗവാന്റെ നോട്ടം കൊണ്ടാണ് ഇതൊക്കെ തുടങ്ങുന്നത് അന്നേരം ഭഗവാൻ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നിൽക്കുകയാണ് പക്ഷെ നമ്മുടെ ജീവിതം ഇതിനെയൊക്കെ ചുറ്റിപ്പറ്റിയാണ് ഇതിനെ ചുറ്റിപ്പറ്റിയാണ് നമ്മുടെ ജീവിതം ഇരിക്കുന്നത് നമ്മുടെ ശരീരം നിയന്ത്രിക്കുന്ന നമ്മൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒരു വസ്തുവിനെ കാണുന്നത് കേൾക്കുന്നത് എല്ലാം നമ്മൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ആ ഇന്ദ്രിയങ്ങളെ നമുക്ക് ലഭിച്ചത് പോലും ഭഗവാന്റെ കൃപയാലാണ് അന്നേരം ഈ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ കാണാൻ പറ്റും അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അന്നേരം ഭഗവാൻ അവതരിക്കുന്നത് നമ്മൾ ജനിക്കുന്ന പോലെ അല്ല ഭഗവാൻ ആത്മമായ ഭഗവാൻ ആത്മശക്തിയാലാണ് വരുന്നത് ഭഗവാന്റെ ബഹിരംഗ ബഹിരംഗശക്തിയാണ് നമ്മളിപ്പോൾ പറഞ്ഞ സാധനങ്ങളൊക്കെയാണ് മനസ്സിലായല്ലേ ഭഗവാന്റെ ബഹിരംഗ ശക്തിയാണ് ഈ പറഞ്ഞതെല്ലാം പക്ഷെ ഭഗവാൻ വരുന്നത് അന്തരംഗ ശക്തി വെച്ചിട്ടാണ് അന്നേരം ഭഗവാന്റെ അന്തരംഗ ശക്തിയിൽ ഇതൊന്നും പെടുന്നില്ല ഏതൊക്കെ ഇപ്പോൾ പറഞ്ഞ മൂലങ്ങളൊന്നും വരുന്നില്ല അതിൽ അന്നേരം ഭഗവാൻ അവതരിക്കുന്ന സമയത്ത് ഭഗവാന്റെ ആത്മീയ രൂപത്തോടു കൂടി വസുദേവരുടെ ഹൃദയത്തിൽ പ്രവേശിക്കുന്നു എന്നിട്ട് ആ വസുദേവരുടെ നോട്ടത്തിലൂടെ ദേവകി മാതാവിൻ്റെ ഗർഭത്തിലോട്ട് പോകുന്നു ഹൃദയത്തിൽ നിന്ന് ഗർഭത്തിലോട്ട് എന്നിട്ട് ആ ഗർഭത്തിൽ നിന്നും യോനി വഴിയല്ല പുറത്തു വരുന്ന നേരെ മുന്നിൽ വന്ന വന്നിരിക്കുകയാണെന്നുള്ളതാണ് ഭഗവാൻ സൂക്ഷ്മമാണ് ഭഗവാന്റെ രൂപം ഇപ്പോൾ പൃഥ്വി ഭൂമിയെക്കാട്ടിയും സൂക്ഷ്മമാണ് ജലം ജലത്തെക്കാട്ടിയും സൂക്ഷ്മമാണ് അഗ്നി അഗ്നിയെക്കാട്ടും സൂക്ഷ്മമാണ് വായു വായുവിനെക്കാട്ടിയും സൂക്ഷ്മമാണ് ആകാശം ആകാശത്തെ ആകാശത്തെക്കാട്ടിയും സൂക്ഷ്മമാണ് എന്ത് നമ്മുടെ മനസ്സ് മനസ്സിനെ മനസ്സിനെക്കാട്ടിയും സൂക്ഷ്മമാണ് ബുദ്ധി ബുദ്ധിയെ ബുദ്ധിയെക്കാട്ടിയും സൂക്ഷ്മമാണ് അഹങ്കാരം അന്നേരം ഈ അഹങ്കാരത്തെ അഹങ്കാരത്തെക്കാട്ടിയും സൂക്ഷ്മമാണ് ആത്മീയ കാര്യങ്ങളൊക്കെ നമ്മുടെ ആത്മാവായാലും ഭഗവാൻ പരമാത്മാവും എല്ലാ ബ്രഹ്മത്തിൻ്റെ ലിസ്റ്റിൽ വരുന്നതാണ് ഭഗവാൻ പരബ്രഹ്മം നമ്മൾ ബ്രഹ്മൻ അതുകൊണ്ടാണ് ബ്രഹ്മത്തിൽ നിന്നാണ് ആത്മീയപാത തുടങ്ങുന്നതെന്ന് പറയുന്നത് കാരണം ഏറ്റവും സൂക്ഷ്മ തലങ്ങളിലാണ് നമ്മൾ പ്രവേശിക്കുന്നത് അന്നേരം ബ്രഹ്മത്തിൽ നിന്നും പരബ്രഹ്മത്തിലേക്ക് അതാണ് ആത്മീയപാത അന്നേരം ബ്രഹ്മവും പരബ്രഹ്മവും ഗുണപരമായിട്ട് ഒരേ തലത്തിലാണ് സൂക്ഷ്മ തലത്തിൽ നോക്കുകയാണെങ്കിൽ ഒരേ സൂക്ഷ്മ തലത്തിലാണ് ബ്രഹ്മവും പരബ്രഹ്മവും ഇരിക്കുന്നത് പക്ഷെ അളവിൽ നമ്മൾ വളരെ ചെറുതും പരബ്രഹ്മവും വിഭുവാണ് പ്രപഞ്ചം മുഴുവൻ നിറനിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഭഗവാൻ സർവവ്യാപിയായിട്ട് ബ്രഹ്മമായിട്ടും പരമാത്മാവായിട്ടും പിന്നെ സ്വയം ഭഗവാനായിട്ടും കൃഷ്ണസ്തു ഭഗവാൻ സ്വയം അങ്ങനെയാണ് ഭഗവാൻ നിലനിൽക്കുന്നതല്ലാതെ അങ്ങനെ ആ ഭഗവാനാണ് ദേവകിയുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നതും ആദ്യം വസുദേവിയുടെ ഹൃദയത്തിൽ നിന്നും നോട്ടത്തിലൂടെ ദേവകിയുടെ ഹൃദയത്തിൽ പ്രവേശിക്കുകയും പിന്നെ ഗർഭത്തിൽ നിന്നും നേരെ പുറത്തു വരികയാണ് ഗർഭത്തിൽ എന്തിനു പോയി എട്ടാമത്തെ കുഞ്ഞാണെന്ന് പറഞ്ഞില്ലേ എട്ടാമത്തെ കുറ്റിയെ കൊല്ലാൻ പറ്റൂ കംസനെ എന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് ഗർഭത്തിൽ നിയമം കുട്ടിയായി അത്രയേ ഉള്ളൂ അതിനുവേണ്ടി മാത്രം ഗർഭത്തിലിരുന്നു അത്രയേ ഉള്ളൂ നിയമം തെറ്റിക്കുന്നില്ല എല്ലാം ഭഗവാന്റെ തന്നെ റൂൾസ് അല്ലേ അതുകൊണ്ട് ഭഗവാൻ തെറ്റിക്കുന്നില്ല എന്നിട്ട് ഗർഭത്തിൽ പോയതിന് ശേഷം ഭഗവാൻ നേരെ മുന്നേ ഒന്നിക്കുകയാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നിട്ട് ഭഗവാന്റെ ജനനം എങ്ങനെയാണ് ഭഗവാൻ എപ്പം വന്നാലും ഭഗവാൻ സാധാരണ രീതിയിലല്ല ജനിക്കുന്നത് ഭഗവാൻ അതീന്ദ്രിയ രീതിയിൽ തന്നെയാണ് ജനിക്കുന്നത് അതുകൊണ്ടാണ് ഈ അതീന്ദ്രിയത്വം മനസ്സിലാക്കിയ വ്യക്തി വീണ്ടും പുനർജനിക്കുന്നില്ല എന്നാണ് ഭഗവാൻ പറയുന്നത് കാരണം ഇതിനു മുമ്പേ എന്താ പറഞ്ഞ് യഥാ യഥാ ഹിധർമ്മ ഗ്ലാണിർഭവതി ഭാരത അഭ്യുത്ഥാനാവധർമ്മ അതിനു മുമ്പായിട്ട് ദൈവം പ്രാപ്തം ഇമം രാജരെ വിതു ഇത് ഞാൻ സൂര്യദേവന് പറഞ്ഞു കൊടുത്തു എന്ന് ഭഗവാൻ പറഞ്ഞപ്പോൾ ഉടനെ അർജുൻ ചോദിക്കുവാണ് അതെങ്ങനെ ഭഗവാനെ ഈ അതീന്ദ്രിയ ഞാൻ അങ്ങ് സൂര്യദേവന് പറഞ്ഞു കൊടുത്തത് ഞാൻ എങ്ങനെ വിശ്വസിക്കാനാണ് ഭഗവാനെ എങ്ങനെ മനസ്സിലാകാൻ പറ്റും അതാണ് ചോദിക്കുന്നത് കാരണം നമ്മൾ തമ്മി ഒരേ പ്രായമാണ് സൂര്യദേവൻ നമ്മളെ കേട്ട് എത്രയോ പ്രായം കൊണ്ട് അന്നേരം പറയുന്നു എത്രയോ ജന്മങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട് നീയോ എടുത്തിട്ടുണ്ട് അർജുന നിനക്കതൊന്നും ഓർമ്മയില്ല പക്ഷേ എനിക്ക് ഓർമ്മയുണ്ട് കാരണം എന്താണ് യഥാ യഥാ ധർമ്മസ്യ ഞാൻ വരുന്നത് കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഞാൻ ധർമ്മത്തിന് ഗ്ലാണി വരുമ്പോൾ അഭ്യുത്ഥാനാം അധർമ്മസ്യ അധർമ്മ ഒരുപാട് ഉയരുമ്പോൾ തഥാത്മാനം സൃജാമ്യഹം ആന്തരിക ശക്തിയാൽ ഞാൻ വരുന്നു എന്തിനു വേണ്ടി ആന്തരിക ശക്തി എന്ന് പറഞ്ഞാൽ ഭഗവാൻ ശക്തിയെ ആശ്രയിച്ചിരിക്കുകയല്ല ഭഗവാൻ ഭഗവാനിൽ നിന്നാണ് ശക്തി വരുന്നത് ഭഗവാനിൽ നിന്നാണ് ശക്തി വരുന്നത് പക്ഷേ നമ്മുടെ മുമ്പിൽ ആ ആന്തരിക ശക്തിയാൽ ഭഗവാൻ ഭഗവാനെ കാണിച്ചു തരുന്നു അതാണ് നമുക്ക് എപ്പോഴും ശക്തിയുടെ സഹായം വേണം ഭഗവാനെ കാണണമെങ്കിൽ ഒന്നീ ബഹിരംഗ ശക്തി അല്ലെങ്കിൽ ആന്തരിക ശക്തി അന്നേരം ഭഗവാൻ ഭഗവാന്റെ യോഗമായേ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കാണിച്ചു നൽകുന്നു ഭഗവാനെ ഭഗവാൻ ശക്തിയെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത് നമ്മുടെ മുമ്പിൽ ഭഗവാൻ ഭഗവാൻ എല്ലായിടത്തും നിലനിൽക്കുന്നു ഭഗവാൻ സമയം ദേശകാല പാത്രം അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല പക്ഷേ നമുക്ക് ഭഗവാനെ കാണണമെങ്കിൽ യോഗമായ സഹായം വേണം മഹാമായയിലാണ് നമ്മൾ ഇരിക്കുന്നത് ഏതെങ്കിലും ഒരു മായാശക്തി ഉണ്ടെങ്കിലേ ഭഗവാനെ കാണാൻ പറ്റൂ അന്നേരം മഹാമായയുടെ ശക്തിയാൽ നമുക്ക് ഭഗവാനെ കാണാൻ പറ്റത്തില്ല പക്ഷേ യോഗമായ ഉണ്ടെങ്കിലേ കൃഷ്ണനെ കാണാൻ പറ്റൂ അതുകൊണ്ട് ആത്മമായ ഭഗവാൻ്റെ യോഗമായയിലൂടെയാണ് വരുന്നത് ആത്മ ആത്മമായ യഥാ യഥാ ഈ ധർമ്മ യഥാ യഥാ ഹി ധർമ്മശ്ലാണിൽ ഭഗവതി ഭാരത അഭ്യുത്ഥാന തദാത്മാനം സൃജാമ്യഹം ആത്മീയ ശക്തിയോടുകൂടി ഭഗവാൻ വരികയാണ് നേരെ എന്തിനു വേണ്ടി പരിത്രാനായ സാധുനാം സാധുജനങ്ങളെ സംരക്ഷിക്കാനും വിനാശായ ചുതുഷ്കൃതാം ദുഷ്കൃതികളെ വിനാശം ചെയ്യാനും ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്നിട്ട് ഭഗവാൻ വരുന്നത് കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഭഗവാൻ ധർമ്മത്തെ സ്ഥാപിക്കാൻ സാധുജനങ്ങളെ സംരക്ഷിക്കാനും വിനാശം വരുത്താനും ദുഷ്കൃതികളെ വിനാശം നൽകാനും അതിനുവേണ്ടിയാണ് ഭഗവാൻ വരുന്നത് അന്നേരം ഭഗവാൻ വരുമ്പോഴും ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ ഇന്നത്തെ നമ്മൾ ചർച്ച ചെയ്യുന്ന ശ്ലോകത്തിൽ അതാണ് പറയുന്നത് ജന്മകർമ്മമേ ദിവ്യം ഞാൻ വരുന്ന രഹസ്യം ആ ജന്റെ ജനനം സാധാരണ രീതിയിലുള്ള ജനനമല്ല ആത്മീയ ശക്തിയാലുള്ള ജനനമാണ് അതുകൊണ്ട് അത് ജനനം എന്ന് പറയാൻ പറ്റത്തില്ല ആവിർഭാവം എന്നേ പറയാൻ പറ്റും മനസ്സിലായില്ലേ അന്നേരം ഭഗവാൻ ആവിർഭവിക്കുന്നു അതുകൂടാതെ ഭഗവാന്റെ കർമ്മം ആ കർമ്മം എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന പോലെ കർമ്മമല്ല നമ്മൾ ബന്ധാവസ്ഥയിൽ ത്രിഗുണങ്ങളുടെ അധീനതയാൽ ത്രിഗുണങ്ങളുടെ നിയന്ത്രണത്താൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളാണ് ഇപ്പൊ സത്വഗുണത്തിലിരിക്കുമ്പോൾ നമുക്ക് നല്ല ശാന്തത അനുഭവപ്പെടും നമ്മൾ ശാന്തമായിട്ട് സംസാരിക്കുന്നു രജഗുണത്തിലാണെങ്കിൽ നമുക്ക് ഉടനെ ഒരു ഫ്രസ്ട്രേഷൻ വരും അന്നേരം ഗുണങ്ങളാണ് നമ്മളെ നിയന്ത്രിക്കുന്നത് തമോ ഗുണം നമ്മുടെ ഉള്ളിൽ കൂടുമ്പോൾ നമ്മൾ അലസത വരുന്നു ഉറക്കം വരുന്നു അങ്ങനെ ഗുണങ്ങൾ ചേഞ്ച് ചെയ്ഞ്ചാവുന്നതിനനുസരിച്ച് നമ്മൾ തമോ ഗുണത്തിൻ്റെ അന്തരീക്ഷത്തിലിരിക്കുമ്പോൾ നമുക്ക് ഉറക്കവും അലസതയൊക്കെ വരുന്നു രജോ ഗുണത്തിൻ്റെ അന്തരീക്ഷത്തിലിരിക്കുമ്പോൾ നമുക്ക് ഉടനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കാൻ തോന്നുന്നു സത്വഗുണത്തിൻ്റെ അന്തരീക്ഷത്തിലിരിക്കുമ്പോൾ നമുക്ക് ശാന്തത അനുഭവപ്പെടുന്നു അങ്ങനെ ഓരോ സാഹചര്യം ഏത് ഗുണത്തിൻ്റെ അധീനതയിലുള്ള സാഹചര്യത്തിലാണ് നമ്മൾ ഇരിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഭഗവാൻ അങ്ങനെയല്ല ജന്മവും കർമ്മം ഭഗവാന്റെ കർമ്മം വ്യത്യസ്തമാണ് ഭഗവാൻ തീരുമാനിക്കുന്നതിനനുസരിച്ചാണ് ഭഗവാന്റെ കർമ്മങ്ങൾ നമ്മുടെ കർമ്മം എങ്ങനെയാണ് ഓരോ ആൾക്കാരും തീരുമാനിക്കുന്ന അനുസരിച്ചും സാഹചര്യം തീരുമാനിക്കുന്ന അനുസരിച്ചുമാണ് നമ്മുടെ കർമ്മങ്ങൾ അല്ലേ ഉദാഹരണത്തിന് നമ്മൾ വിചാരിച്ചു ഇന്ന് ഞാൻ ആരോടും ദേഷ്യപ്പെടുത്തുന്നില്ല രാവിലെ നമ്മൾ പ്രതിജ്ഞ എടുത്തു കുറേയായി അല്ലേ പ്രത്യേകമായിട്ടെ ദേഷ്യം ഒരിക്കലും ചെയ്യാൻ പാടില്ല ചീത്ത വിളിക്കാൻ പാടില്ല ആരെയും വിഷമിപ്പിക്കാൻ പാടില്ല ഇന്നത്തോടു കൂടി ഞാൻ പ്രതിജ്ഞ എടുത്തു അല്ലേ ഞാൻ ഇന്നയാളുടെ പുത്രനോ പുത്രിയോ അല്ല ആണെങ്കിൽ ഒരിക്കലും ഇനി ആരോടും ദേഷ്യപ്പെടുത്തില്ല എന്നൊക്കെ പറഞ്ഞു ഇത് സത്യം 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 എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്ത് അങ്ങോട്ട് ഇറങ്ങണ്ട അങ്ങോട്ട് വന്ന ഒരാൾ നമ്മൾ കടിച്ചു പിടിച്ചിരിക്കുകയാണ് അല്ലേ ദേഷ്യപ്പെടുത്തില്ല പെടത്തില്ല പറഞ്ഞിരിക്കുമ്പോഴത്തേക്കാണ് അത്രയും കാലം ഇല്ലാത്ത എല്ലാം കൂടെ നമ്മളെ കൊണ്ട് നമ്മളെ ഓർമ്മിപ്പിച്ച് നമ്മുടെ ഉള്ളിലുള്ള എല്ലാ പാണ്ടുകെട്ടും പുറത്ത് ഇറ ഇറക്കും എന്നുള്ളതാണ് ഏതെങ്കിലും രീതിയിൽ നമ്മളെ വിഷമിപ്പിച്ചോ അതൊക്കെ കഴിഞ്ഞിട്ട് അവസാനം നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ സിംഹം പുറത്തിറങ്ങിയ എല്ലാം കൂടെ അത്രയും നേരം നമ്മൾ പിടിച്ചിരുന്നതെല്ലാം പുറത്ത് വരുന്ന ഉടനെ നമ്മൾ പറയും വേണ്ട വേണ്ടാന്ന് പറഞ്ഞിട്ടിപ്പോൾ ഇങ്ങനെയൊക്കെ ആക്കിയല്ലേ എല്ലാത്തിനും കാരണം നിങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് അവരുടെ മേൽ കുറ്റം ഏൽപ്പിച്ചിട്ട് നമ്മൾ പോവും ഇന്നെങ്കിലും നന്നാവുമെന്ന് വിചാരിച്ചു അതിന് സമ്മതിക്കത്തില്ല ആ മനുഷ്യനെ നന്നാ മനുഷ്യനെ ചീത്തയാക്കി അടങ്ങും കുറേ ആൾക്കാരുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറേ തത്വങ്ങൾ പറയും അന്നേരം നമ്മൾ എങ്ങനെ എന്ന് എപ്പോഴും വിചാരിക്കുന്ന മുന്നിലുള്ള ആളാണ് അല്ലേ മുന്നിലുള്ള ആൾ ദേഷ്യം പിടിപ്പിക്കുമ്പോൾ നമുക്ക് ഉടനെ ദേഷ്യം വരും മുന്നിലുള്ള ആൾ നമ്മളെ വിഷമിപ്പിക്കുമ്പോൾ ഉടനെ വിഷമം വരും മുന്നിലുള്ള ആൾ സന്തോഷിപ്പിക്കുമ്പോൾ നമുക്ക് ഉടനെ സന്തോഷം വരും ഇതാണ് നമ്മൾ മനുഷ്യരുടെ പ്രത്യേകത പക്ഷേ ഭഗവാൻ എങ്ങനെയാണെന്ന് പറയുമോ ഭഗവാൻ തീരുമാനിക്കുന്നതനുസരിച്ചാണ് ഭഗവാനെ ദേഷ്യം വരുന്നത് ഭഗവാൻ സന്തോഷിക്കണമെന്ന് വിചാരിച്ചാൽ ഭഗവാൻ സന്തോഷിക്കും ഭഗവാന്റെ നിയന്ത്രണത്തിലാണ് എല്ലാം അതുകൊണ്ട് ഭഗവാൻ എന്താണ് ഭഗവാൻ അതീന്ദ്രിയ അവസ്ഥയിലാണ് അതുകൊണ്ടാണ് ഭഗവാന്റെ കർമ്മം നമ്മളുടെ കർമ്മം പോലെയല്ല മനസ്സിലായില്ലേ ഭഗവാൻ ഇതിൽ നിന്നും ഭിന്നമായിട്ട് നിൽക്കുന്നു ഭഗവാന്റെ തീരുമാനങ്ങൾക്കനുസരിച്ചാണ് ഭഗവാന്റെ എല്ലാ വികാരങ്ങളും വരുന്നത് ഭഗവാന്റെ തീരുമാനങ്ങൾക്കനുസരിച്ചാണ് സാഹചര്യങ്ങൾ പോലും നടക്കുന്നത് എല്ലാ സാഹചര്യങ്ങളെല്ലാം ഭഗവാന്റെ നിയന്ത്രണത്തിലാണ് പക്ഷെ നമ്മുടെ നിയന്ത്രണത്തിലാണോ അല്ല സാഹചര്യം നമ്മുടെ നിയന്ത്രണത്തിലല്ല ഒന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ല നമ്മുടെ റിയാക്ഷൻ പോലും ഒരു സാഹചര്യമോ ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും പറയുമ്പോൾ നമ്മുടെ പെരുമാറ്റം നമ്മുടെ സംസാരം നമ്മുടെ ചിന്തകൾ വികാരങ്ങൾ ഇതൊന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ല മറ്റൊരാൾ ഒന്ന് സംസാരിക്കുമ്പോഴോ പ്രവർത്തിക്കുമ്പോഴോ നമ്മൾ നമ്മുടെ നിയന്ത്രണം വിട്ട് പ്രതിജ്ഞയെല്ലാം നമ്മൾ തെറ്റിക്കുന്നു അല്ലേ കാരണം എന്തുകൊണ്ടാണ് നമുക്ക് നമ്മളിൽ നിയന്ത്രണമില്ല അതുതന്നെയാണ് നമ്മൾ അഖീന്ദ്രിയ അവസ്ഥയിലല്ല ബദ്ധാവസ്ഥയിലാണ് ഇരിക്കുന്നത് സാഹചര്യങ്ങൾ ത്രിഗുണങ്ങൾ നമ്മളെ നിയന്ത്രിക്കുന്നു പക്ഷെ ഭഗവാൻ അങ്ങനെയല്ല ഇതുകൂടാതെ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞതേ ഉള്ളൂ ഭഗവാൻ്റെ ജന്മത്തിൻ്റെ രഹസ്യവും കർമ്മത്തിൻ്റെ രഹസ്യവും എന്തുകൊണ്ട് ഭഗവാൻ ജന്മം അതീന്ദ്രിയമാണ് ഭഗവാന്റെ പ്രവൃത്തി കർമ്മവും അതീന്ദ്രിയമാണ് എന്നാണ് ഞാൻ പറയുന്നത് ഇത് ഒരു ഒരു ചെറിയ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഭഗവാന്റെ ജനനവും ഭഗവാന്റെ കർമ്മവും നമ്മളെ പോലെയല്ല ഈ ഒരു രഹസ്യം ആരാണോ മനസ്സിലാക്കി സത്യം പറഞ്ഞാൽ ഭഗവത്ഗീത മുഴുവനും ശ്രീമദ് ഭാഗവതം മുഴുവനും ഈ ഒരു കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഭഗവാന്റെ ജന്മവും കർമ്മവും അതീന്ദ്രിയമാണ് എന്ന കാര്യമാണ് ഭഗവത്ഗീതയിലും ഭാഗവത്തിലും മൊത്തത്തിൽ പറഞ്ഞിരിക്കുന്നത് അതുതന്നെയാണ് നമ്മൾ എല്ലാ പ്രാവശ്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലായില്ലേ അന്നേരം ആരാണോ ഭഗവാന്റെ ജനനവും ഭഗവാന്റെ കർമ്മത്തിൻ്റെയും അതീന്ദ്രിയ അവസ്ഥ മനസ്സിലാക്കിയത് അവർ ഒരിക്കലും തെക്ത്വാദേഹം ശരീര ശരീരം ഉപേക്ഷിക്കുമ്പോൾ അവർ വീണ്ടും പുനർജനിക്കത്തില്ല എന്നാണ് ഭഗവാൻ പറയുന്നത് എന്തുകൊണ്ട് പുനർജനിക്കത്തില്ല കാരണം അവർ ആ ഒരു അതീന്ദ്രിയ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കി ഭഗവാന്റെ അതീന്ദ്രിയ അവസ്ഥയിലോട്ട് ആകർഷണം തോന്നി അങ്ങനെ അവർ ഭഗവാന്റെ ആ ഒരു ആധ്യാത്മിക ലോകത്തിൽ പ്രവേശിക്കാൻ യോഗ്യത നേടിയെടുത്തു അതുകൊണ്ടാണ് മനസ്സിലായില്ലേ ഇത് നമുക്ക് മുന്നോട്ടുള്ള ശ്ലോകം നോക്കാം എന്താണ് ഭഗവാൻ പറയുന്നതെന്ന് വീതരാഗ ഭയക്രോധ മത്മയാ മാം ഉപാശ്രിത ഭവഹ ബഹവാജ്ഞാന തപസ ഭൂതമത് ഭാവമാഗത അതുകൊണ്ട് ഭഗവാൻ പറയുന്നു ആസക്തിയിൽ നിന്നെല്ലാം മുക്തനായിട്ട് ഭയത്തിൽ നിന്നും ക്രോധത്തിൽ നിന്നും അതെല്ലാം മാറ്റിവെച്ചിട്ട് എന്നിൽ തന്നെ പൂർണ്ണമായിട്ടും മൻ മൻ മയാ മാം ഉപാശ്രിത എന്നിൽ തന്നെ ആശ്രയിച്ചിരുന്നു കൊണ്ട് എന്നെ തന്നെ ആശ്രയിച്ചു മൻ മയ ആ മനസ്സ് പൂർണ്ണമായി ഭവനെ കേന്ദ്രീകരിച്ച് എന്താണ് ഇതിനു മുമ്പേ എത്രയോ എത്രയോ വ്യക്തികൾ അവരുടെ എന്നെക്കുറിച്ചുള്ള ജ്ഞാനത്താൽ അവർ പരിശുദ്ധമായി അങ്ങനെ അവർ എന്നിൽ ആ ഒരു മദ്ഭാവം മദ്ഭാവം ആഗത ഭഗവാനെ പോലെ ഉള്ള ഒരു ഭാവം അതിൻ്റെ അർത്ഥം എന്താണ് ആ ഭഗവാനോടുള്ള ഒരു പ്രേമം ഭഗവാനോടുള്ള ആ ഒരു പ്രേമം ജനിച്ചു അവർക്ക് അതുകൊണ്ടവർ തെക്വാദേഹം പുനർജന്മനായി അതാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പം നമ്മളും അതാണ് രാവിലെ ഭാഗവതവും ഭഗവഗീതയൊക്കെ പഠിക്കുമ്പോൾ ഭഗവാനോടുള്ള ഒരു പ്രേമം നമ്മളുടെ ഉള്ളിൽ ജനിക്കുകയാണ് കാരണം ഭഗവാൻ്റെ ആ ഒരു അതീന്ദ്രിയാവസ്ഥ അതാണ് പറയുന്നത് അന്നേരം ഭഗവാനിവിടെ പറയുന്നതാണ് ജന്മ കർമ്മച്ചമേ ദിവ്യം ഭഗവാന്റെ ജനനവും ഭഗവാന്റെ കർമ്മത്തിലുള്ള ദിവ്യത്വം മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റും അതാണ് പറഞ്ഞത് എന്താണ് ഒരു ദേഷ്യം വരുന്ന സാഹചര്യം വരുമ്പോൾ എന്താണ് നമ്മൾ ദേഷ്യപ്പെട്ടു പോകും വിഷമം വരുന്ന സാഹചര്യത്തിൽ നമ്മൾ വിഷമപ്പെട്ടു പോകും പക്ഷെ ഭഗവാന്റെ അതീന്ദ്രിയ അവസ്ഥയെ മനസ്സിലാക്കി അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ആസക്തിയിൽ നിന്ന് മുക്ത മുക്തനാവുകയും ദേഷ്യത്തിൽ നിന്ന് മുക്തനാവുകയും ഭയത്തിൽ നിന്ന് മുക്തനാവുകയും എന്നിട്ട് ഭഗവാനിൽ പൂർണ്ണമായിട്ട് മനസ്സിനെ നിറച്ച് ഉറപ്പിച്ചു ഭഗവാനെ തന്നെ ആശ്രയിച്ചു കൊണ്ടും ഇങ്ങനെ എത്രയോ വ്യക്തികൾ ഭഗവാന്റെ ഭഗവാനോടുള്ള ആ ഒരു അടുപ്പ് അടുപ്പം കൂട്ടി അങ്ങനെ അവരെന്തായി ഭഗവാനോടുള്ള പ്രേമം ജനിക്കുകയും അങ്ങനെ അവർ വീണ്ടും പുനർജനിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നു ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഭഗവാൻ എടുത്തു പറയുന്നത് ഭീതരാഗ ഭയക്രോധ രാഗം വിടണം ഭയം ക്രോധം ഇതൊക്കെ വിടണം ആസക്തി ഒന്നിനോടും ആസക്തരായിട്ടിരിക്കരുത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു കാര്യം നടന്നില്ലെങ്കിൽ വിട്ടേക്കുക അത്രയേ ഉള്ളൂ ഉപേക്ഷിക്കുക നമ്മൾ മാക്സിമം പരിശ്രമിക്കുക എന്നിട്ട് നടന്നി വിടുക അത്രയേ വിടുക ഭയക്രോധ ഭയം എന്തിന് ഭയം അതാണ് ഭഗവാൻ പറയുന്നത് ഭഗവാനിൽ പൂർണ്ണമായിട്ടും ആശ്രയിച്ചിരിക്കുമ്പോൾ നമുക്ക് നമുക്കിതിനെ ഭയം എന്തിനാണ് ആസക്തി എന്തിനാണ് ക്രോധം എന്തിനാണ് നമ്മൾ വിചാരിക്കാതെ പോലെ കാര്യങ്ങൾ നടക്കാത്തപ്പോഴാണ് നമുക്ക് ക്രോധം വരുന്നത് പക്ഷേ ആ ക്രോധത്തെ ഉപേക്ഷിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഭഗവാനിൽ കുറച്ച് വിശ്വസിക്കുക അത്രയേ ഉള്ളൂ ഉപേക്ഷിക്കുക വീതരാഗ ഭയക്രോധ മന്മയ ഭഗവാനിൽ തന്നെ ആ മനം ആ മത്മയെന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ മത്മയ അന്നേരം ആ ശ്ലോകത്തിൻ്റെ ഇതിൽ വരുമ്പോൾ മന്മയ മന്മയെന്നാവുകയാണ് അന്നേരം അവിടെ മത് മത്മയ രണ്ടായിരം എന്താണ് ഭഗവാനിൽ തന്നെ ഉറയ്ക്കുക മത് മത്മയ കൃഷ്ണമയം എന്ന് പറയുന്ന പോലെ മത് മത്മയ മാം ഉപാശ്രിത ഭഗവാനെ തന്നെ ആശ്രയിച്ചിരിക്കുക ഉപ ആശ്രിത ഉപ ഉപനിഷ എന്ന് പറഞ്ഞാൽ അടുത്ത് അല്ലേ ഉപവാസം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അടുത്ത് വസിക്കുക അതാണ് ഏകാദശിയുടെ ഉദ്ദേശം അതൊഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ ചെയ്യും ഉപവാസം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അടുത്ത് വസിക്കുക എന്നതാണ് എൻ്റെ അർത്ഥം എന്താണ് അമ്പലങ്ങളിൽ പോയിരിക്കുകയോ അവിടെ ഭജന ഇരിക്കുകയോ അതൊക്കെയാണ് ഉദ്ദേശം ഉപവാസം ഇരുന്നു ഞാൻ ഇന്ന് ഉപവാസമായിരുന്നു ഉപവാസം എന്ന് പറയുമ്പോൾ എന്താണ് ഭക്ഷണം കഴിച്ചില്ല അതാണ് ഉപവാസം എന്നാണ് വിചാരിക്കുന്നത് ഭക്ഷണം കഴിച്ചാലും ശരി കഴിച്ചില്ലെങ്കിലും ശരി ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ ഉപവസിക്കുക ഉപനിഷത്ത് അതായത് നാമം ജപിക്കുക ഭഗവാന്റെ ഭജന ചെയ്യുക ഉപവസിക്കുക കഴിച്ചാതിരുന്നിട്ട് പ്രത്യേകിച്ച് ഒരു ഗുണമൊന്നുമില്ല ഭജന ചെയ്യാതെ കഴി കഴിക്കാതിരുന്നിട്ട് ആസിഡിറ്റി വരുന്നതല്ലാതെ വേറെ പ്രയോജനവും പിന്നെ കുറച്ച് അഹങ്കാരം കൂടെ കിട്ടും ഞാൻ ഇന്നും കഴിച്ചില്ല കണ്ടില്ല നിങ്ങളൊക്കെ കണ്ടില്ല കഴിച്ച് ഒരു കൺട്രോൾ ഇല്ലാത്ത ആൾക്കാർ എന്തോന്നും ഇതൊക്കെ അല്ലേ ഇന്ന് അഹങ്കാരം കൂടെ കൂടും അതോടുകൂടി ചെയ്ത വ്രതത്തിൻ്റെ ഫലം അതോടുകൂടി നഷ്ടപ്പെടുകയും ചെയ്യും എല്ലാവർക്കും കഠിന വ്രതം എടുക്കണം എന്തിനാണ് ശക്തി കിട്ടാൻ വേണ്ടി ആ ശക്തി വെടിച്ച് കിട്ടിയിട്ട് വേണം കുറേ ആരെ കുറേ ആൾക്കാരെ ശപിക്കാൻ നീ മുടിഞ്ഞുപോടി നീ മുടിഞ്ഞുപോട എല്ലാവരും വ്രതം എടുക്കുന്നതിനാണ് തപോബലം കൂട്ടാൻ തപോബലം കിട്ടിയിട്ടു വേണം കുറച്ച് വെള്ളമൊക്കെ എടുത്ത് തളിച്ച് ആൾക്കാരെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടി അല്ലേ അതിനു വേണ്ടിയാണ് ആൾക്കാർ വ്രതമൊക്കെ എടുക്കുന്നത് അതുപോലെ നമ്മൾ വ്രതമൊക്കെ എടുത്തിട്ട് ഉപവാസം ഇരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല എന്തിനു വേണ്ടി ആരും പറഞ്ഞു കഴിക്കാതിരിക്കുക ഇതിൻ്റെയുള്ള ഉദ്ദേശം നമ്മുടെ രാഗം ഭയം ക്രോധം അതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയാണ് പക്ഷെ ഉപവസിക്കാതെ ഭഗവാന്റെ അടുത്ത് വസിക്കാതെ നമ്മൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഉപവാസം ചെയ്യുന്ന സമയത്ത് നമ്മുടെ അഹങ്കാരം കൂടും ക്രോധം കൂടും പിന്നെ നമ്മൾ ദുർവാസാമുനിയെ പോലെ ആയിരിക്കാം അന്നേരം നമ്മൾ ഭഗവത് ചിന്തകൾ ഇല്ലാതെ എടുക്കുന്ന ഉപവാസം ഇല്ലാതെ ഉള്ള ആ ഒരു തപസ്സിയൊക്കെ നമ്മുടെ അഹങ്കാരത്തെ കൂട്ടും ക്രോധത്തെ കൂട്ടും അതുകൊണ്ടാണ് നിങ്ങൾ പല പ്രാവശ്യം ചോദിക്കുന്നത് ഏകാദശി മഹാത്മ്യം തന്നെ ഏകാദശി അങ്ങനെ മനഃപൂർവ്വം പറയാത്തതാണ് കാരണം പറയുമ്പോഴത്തേക്ക് നിങ്ങൾ കൂടുതൽ ചെയ്യാൻ താല്പര്യം തോന്നും പക്ഷെ ഭഗവാനെക്കുറിച്ച് ചിന്തിക്കത്തില്ല ഇത് ചെയ്താൽ അത് കിട്ടും അത് ചെയ്താൽ ഇത് കിട്ടും ഇത് ചെയ്താൽ ഇങ്ങനെയാകും മറ്റു ചെയ്താൽ ഇങ്ങനെയാകും ഇതിലാണ് എല്ലാവർക്കും താല്പര്യം എന്നുള്ളതാണ് അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല ഇതൊന്നും കിട്ടാൻ വേണ്ടിയല്ല ഉള്ളതും കൂടെ പോകാൻ വേണ്ടിയാണ് നമ്മളെല്ലാം ചെയ്യുന്നത് ഒന്നും കിട്ടാൻ വേണ്ടിയല്ല ഉള്ളതിനേയും കൂടെ നഷ്ടപ്പെടുത്താൻ വേണ്ടി എന്താണ് നഷ്ടപ്പെടുന്നത് നമ്മുടെ ഉള്ളിലാ ഭയം ക്രോധം കാമം ഇതൊക്കെ നശിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉപവാസം ഇരിക്കുന്നത് മനസ്സിലായത് അല്ലാതെ നേടാൻ വേണ്ടിയല്ല ഉള്ളത് നഷ്ടപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ഉപവാസം ഇരിക്കുന്നത് ഭഗവാന്റെ അടുത്ത് വസിക്കുന്നത് അതിനു വേണ്ടിയാണ് ഭഗവാൻ്റെ അടുത്ത് വസിച്ചുകൊണ്ട് ഭഗവത് ഗുണങ്ങൾ നമ്മളിലേക്ക് വരാൻ വേണ്ടിയാണ് ഭഗവത് ആ ഭഗവാന്റെ സമ്പർക്കത്താൽ നമ്മൾ പരിശുദ്ധപ്പെടാനും നമ്മുടെ ഉള്ളിലുള്ള മാലിന്യങ്ങൾ നഷ്ടപ്പെടാനും നമ്മുടെ ഉള്ളിലെ കാമം ക്രോധം മോഹം ലോകം മതം മത്സരം ഇങ്ങനെ കുറേ വൃത്തിയായിട്ട സാധനങ്ങൾ നമ്മുടെ ഹൃദയത്തിലുണ്ട് ദുർഗന്ധം കാരണം നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല നമ്മൾ ഭഗവാൻ്റെ അടുത്ത് വരുമ്പോൾ ഭഗവാനെ നാറ്റം കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല അന്നേരം ഉപവാസമൊക്കെ ഇരുന്ന് ഭഗവാനും മൂക്കുപൊത്തിയൊക്കെയാണ് നമ്മളെ സഹിക്കുന്നത് അന്നേരം ആ ഭഗവാന്റെ സമ്പർക്കത്താൽ നമ്മുടെ ഉള്ളിലുള്ള മാലിന്യങ്ങളൊക്കെ നഷ്ടപ്പെടുമ്പോൾ നമുക്കൊരു ആശ്വാസം ലഭിക്കും അതാണ് ഉപവാസത്തിൻ്റെ ഉദ്ദേശം അല്ലാതെ ആ ദുർഗന്ധത്തെ കൂട്ടാൻ വേണ്ടിയല്ല നമ്മുടെ ഉദ്ദേശം അതുകൊണ്ട് എന്ത് കിട്ടും എന്ന് മാത്രം ചോദിക്കരുത് എന്താ നഷ്ടപ്പെടുമെന്ന് മാത്രം ചോദിച്ചു എന്തൊക്കെയാണ് നഷ്ടപ്പെടുന്നത് നല്ലപോലെ അഹങ്കാരമില്ലാതെ ഉപാസൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ കാമം ക്രോധം മോഹം ലോകം മതം പാത്സര്യം ഇതൊക്കെ നഷ്ടപ്പെടും പക്ഷെ അത് നഷ്ടപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം കഴിക്കാതിരുന്നിട്ട് കാര്യമില്ല വേണമെങ്കിൽ കഴിച്ചോളൂ പക്ഷെ നാമം ജപിക്കുക എത്രത്തോളം നമ്മൾ നാമം ജപിക്കുന്നു അതാണ് നമ്മളെ ഉപകരി ഉപ നമുക്ക് ഉപകാരം കിട്ടുന്നു അതിൽ നിന്നാണ് ഉപകാരം കിട്ടുന്നത് നമുക്ക് അനുഗ്രഹം കിട്ടുന്ന അത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ നമ്മൾ ഉടനെ വിചാരിക്കുക ഉപവാസമൊക്കെ എടുത്തതിനു യെസ് ഇനി ആരെയാണ് ശവിക്കേണ്ടത് യെസ് ആരെങ്കിലും കിട്ടണം എൻ്റെ ശത്രു ഇപ്പം വരണം ശവിച്ച് അവരെ കൊല്ലാൻ പോവുകയാണ് എന്നൊക്കെയാണ് ആൾക്കാർ വിചാരിക്കുന്നത് അതിനുവേണ്ടിയല്ല നമ്മൾ വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നത് ഉപവാസം എന്നതിൻ്റെ ഉദ്ദേശം എന്താണ് ഉപവസിക്കുക ഭഗവാൻ്റെ അടുത്ത് വസിക്കുക ആ ഭഗവാൻ്റെ അടുത്തേക്ക് വസിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ് നമ്മുടെ ഉള്ളിൽ ആരോടെങ്കിലും ശത്രുത ഉണ്ടെങ്കിൽ അതും കൂടെ കളയാൻ വേണ്ടിയാണ് നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ദേഷ്യം ആരോടെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ കളയാൻ വേണ്ടിയാണ് അല്ലാതെ നമ്മൾ ഉപവാസം ഇരുന്നിട്ട് ആഹാരം കഴിക്കാതിരുന്നുകഴിഞ്ഞാൽ അത് നമ്മൾ ആ ഉപവസിച്ചതിൻ്റെ ഫലം എല്ലാം അവർ കൊണ്ടുപോകുന്നുള്ളതാണ് മനസ്സിലായില്ലേ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധയോടുകൂടി ഇരിക്കുക അതാണ് പറയുന്നത് വീതരാഗ ഭയക്രോധ മന്മയാ മാം ഉപാശ്രിത ഉപ ആശ്രിത ഭഗവാനെ ആശ്രയിച്ചിരിക്കുക ബഹവോ ജാന തപസ അങ്ങനെ ബഹവോ അങ്ങനെ എത്രയോ തപസ്സ ആ ഒരു തപസ്സാൽ പൂത പരിശുദ്ധമായി മദ്ഭാവ മദ്ഭാവം ആഗത എത്രയോ ഋഷിമാരും വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള ശ്രേഷ്ഠരായിട്ടുള്ള വ്യക്തികൾ അവരിങ്ങനെ മന്മയ ഭഗവാന്റെ അതീന്ദ്ര ഭാവത്തെ മനസ്സിലാക്കി മാം ഉപാശ്രിത ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് ഭഗവോജ്ഞാന തപസ്സ എത്രയോ ജ്ഞാനം അവർക്ക് ലഭിച്ചു എത്രയോ ആ ഒരു തപസ്സിൻ്റെ ഇതുകൊണ്ട് പൂത മദ്ഭാവ പൂത പൂത എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഒരു പരിശുദ്ധീകരിക്കപ്പെട്ടു അവരുടെ ഉള്ളിലുള്ള മാലിന്യം കണ്ടില്ലേ എന്തിനു വേണ്ടിയാണ് ഉപാസരിക്കുന്നത് മനസ്സിലായോ ഇതിനു വേണ്ടിയാണ് ഉള്ളിലുള്ള മാലിന്യങ്ങൾ നശിക്കാൻ വേണ്ടിയാണ് മദ്ഭാവമാഗത അതാണ് അതിനുവേണ്ടി മാത്രമാണ് നമ്മളെല്ലാം ഉപവസിക്കുന്നത് അല്ലാതെ എത്ര കഴിച്ചില്ല എന്നല്ല എത്ര നാമം ജപിച്ചു എന്നാണ് നമ്മൾ ചോദിക്കേണ്ടത് വേണമെങ്കിൽ മൂന്ന് നാല് നേരം കഴിച്ചോളൂ ഫ്രൂട്ട്സ് കഴിച്ചോളൂ എല്ലാം കപ്പ ഉണ്ടാക്കി കഴിച്ചോളൂ പഴം പത്ത് പന്ത്രണ്ട് ഇരുപത് പഴം കഴിച്ചോളൂ കുഴപ്പമില്ല പത്ത് ഇരുപത് ഏത്തപ്പഴം കഴിച്ചോളൂ മൂന്ന് നാല് ലിറ്റർ പാലും കുടിച്ചോളൂ അത് കുടിക്കേണ്ട ഞാൻ പറഞ്ഞേ ഉള്ളൂ അതൊക്കെ കുടിച്ചിട്ട് ഇഷ്ടംപോലെ ജപിക്കൂ ഇതൊന്നും കഴിക്കുന്നുമില്ല എന്നിട്ട് ജപിക്കോ എന്ന് വെച്ചാൽ അതുമില്ല ഇല്ല എന്നിട്ട് ഇങ്ങനെ തളർന്നും തളർന്നിരിക്കുക അന്നൊരാൾക്കാർ എന്ത് പറ്റി ഞാൻ ഇന്നൊന്നും കഴിച്ചില്ല ആര് പറഞ്ഞ് കഴിക്കാതിരിക്കാൻ അത് മുഴുവൻ ദിവസം നമ്മൾ ആലോചിക്കുക ഞാൻ ഒന്നും കഴിച്ചില്ല ഞാൻ ഒന്നും കഴിച്ചില്ല മനസ്സിലായില്ല പിന്നെ എവിടുന്നാണ് ഉപവാസം ശരിയാകുന്നത് എന്നിട്ട് അങ്ങനെ നമ്മളൊന്നും കഴിക്കാതെ മറ്റൊരാൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ടില്ലേ കഴിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടില്ലേ ദുഷ്ടൻ എന്നെ കുറിച്ചാൽ അതോടുകൂടി ആ ദുഷ്ടന് നമ്മൾ ചെയ്ത എല്ലാ ഫലങ്ങളും കിട്ടുമെന്നുള്ളതാണ് നമ്മൾ ചെയ്ത എല്ലാ ഏകാദശിയുടെ അനുഗ്രഹം അദ്ദേഹം അവർക്ക് കിട്ടും അല്ലേ അങ്ങനെ നല്ല നമ്മൾ സത് സത്പ്രവൃത്തികളൊക്കെ ചെയ്യണം അല്ലേ നല്ലപോലെ ഉപാസൊക്കെ എടുത്തിട്ട് ഒരു പത്ത് പേരെ ഇരുപത് പേരെ കുറ്റം പറയണം അതോടുകൂടി അവർക്ക് നല്ല അവർ ഏകാദശി ഒന്നും ഇല്ല പക്ഷേ നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ട് അവർക്ക് അനുഗ്രഹം കിട്ടി അവരാണ് ബുദ്ധിമന്മാൻ അവർ ഏകാദശി നോക്കുകയും വേണ്ട അവർ കഴിക്കുകയും ചെയ്യും നേരം നമ്മൾ ദേഷ്യപ്പെടുന്ന സമയത്ത് നമ്മുടെ ആ ഫലം അവർക്ക് ലഭിക്കുകയും ചെയ്യും അല്ലേ നല്ല കാര്യമല്ലേ അതുകൊണ്ട് അങ്ങനെയുള്ള സപ്രവൃത്തികളൊക്കെ ചെയ്യുക അതൊക്കെ നല്ല കാര്യങ്ങളാണ് ഇനി അടുത്ത ശ്ലോകം വളരെ നല്ല ഒരു ശ്ലോകമാണ് യഥാ മാം പ്രപദ്യന്തേ താം ഏ യഥാ മാം പ്രപദ്യന്തേ താം തഥൈവ ഭമ്യഹം മമ വർത്ത അനു വർത്തേ മനുഷ്യ പാർത്ഥ സർവേ യഥ ആര് എങ്ങനെ അല്ലെ യേ യഥാ മാം പ്രപദ് ആര് എന്നെ എങ്ങനെ എന്നിൽ ശരണം സ്വീകരിക്കുന്നു എങ്ങനെ ആര് എങ്ങനെ എന്നിൽ ശരണം സ്വീകരിക്കുന്നു താൻ അങ്ങനെയുള്ള വ്യക്തികളെ തഥ ആ രീതിയിൽ തന്നെ ബജാമി ആ ഇവിടെ ബജാമി എന്ന് ഉദ്ദേശിക്കുന്നത് അനുഗ്രഹം കൊടുക്കുന്ന എന്നാണ് ബജാമി അഹം എന്ന് പറയുവാൻ യേ യഥാ മാം യേ യഥാ മാം പ്രപദ്ധ്യന്ത ആരൊക്കെ എങ്ങനെയൊക്കെ ഭഗവാനിൽ ആശ്രയം സ്വീകരിക്കുന്നുവോ ആര് എങ്ങനെയൊക്കെ ഭഗവാനിൽ ആശ്രയം സ്വീകരിക്കുന്നുവോ ങ്ങനെയുള്ള വ്യക്തികൾക്ക് തഥാ അവരുടെ ആശ്രയത്തിനനുസൃതമായിട്ട് ഏവാ തീർച്ചയായിട്ടും ഭജാമി അഹം അത് അവർക്ക് അനുഗ്രഹം കൊടുക്കുന്നു അതാണ് സംസ്കൃത വാക്കുകൾക്ക് പല അർത്ഥമാണ് ഭജാം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ നാമം ജപിക്കുന്നത് അന്നേരം ഭഗവാൻ എന്താ അവരുടെ നാമം ജവിക്കുമെന്നാണ് അല്ല ഭഗവാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് അനുഗ്രഹിക്കുന്നു എന്നാണ് അതുകൊണ്ട് സംസ്കൃത പാണ്ഡിത്യം കൊണ്ട് നമുക്ക് ഭഗവത്ഗീതാ ഭാഗവതം മനസ്സിലാക്കാൻ പറ്റത്തില്ല മനസ്സിലായില്ലേ നമുക്ക് ഭഗവീത മനസ്സിലാക്കണമെങ്കിൽ ഭഗവാൻ്റെ ആ ഒരു ഗുരുശിഷ പരമ്പരയനുസരിച്ചുള്ള കൃപാകടാക്ഷത്തോടു കൂടി മനസ്സിലാവും അന്നേരം ഏ യഥാ മാം പ്രപദ്യന്തേ ആര് എങ്ങനെയൊക്കെ എന്നെ ആശ്രയിക്കുന്നു ഇതെന്താണ് ഭഗവാൻ പറയുന്നത് മനസ്സിലാക്കണം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ജന്മകർ അച്ഛുമേ ദിവ്യം ആ ഒരു ജന്മത്തിൻ്റെയും കർമ്മത്തിൻ്റെയും ദിവ്യത്വം മനസ്സിലാക്കിയ വ്യക്തികൾ വീണ്ടും പുനർജനിക്കത്തില്ല എന്തുകൊണ്ട് അതിൻ്റെ കാരണങ്ങളാണ് ഈ രണ്ട് ശ്ലോകങ്ങളായിട്ട് ഭഗവാൻ പറയുന്നത് കാരണം എന്താണ് കഴിഞ്ഞ ശ്ലോകത്തിൽ എന്താ ഭഗവാൻ പറയുന്നത് അവരെന്താ ചെയ്യുന്ന വീതരാഗ ഭയക്രോധ അവർ എല്ലാവിധ രാഗം രാഗം എന്ന് പറഞ്ഞാൽ ആസക്തി വിടുന്നു ക്രോധം വിടുന്നു ഭയം വിടുന്നു അതെല്ലാം വിട്ടിട്ട് മന് മയാ മന്മയാ മാം ഉപാശ്രിത എന്നിൽ തന്നെ ആശ്രയിച്ചുകൊണ്ട് ബഹുവോ ജ്ഞാന തപസ ജ്ഞാനത്താലും തപസ്സിനാലും അവർ പൂത അവർ ശുദ്ധി പരിശുദ്ധീകരിക്കപ്പെടുന്നു എന്നിട്ട് മത്ഭാവമാകഥ ഭഗവാന് അനുരൂപമായിട്ടുള്ള ഗുണങ്ങൾ അവർക്ക് ലഭിക്കുന്നു ഭഗവാൻ അനുസൃതം ആതീന്ദ്രിയ ഗുണങ്ങൾ അവരിലും വരുന്നു മനസ്സിലായില്ലേ അതുകൂടാതെ എന്താവുന്നു അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഭഗവാൻ എന്താ ചെയ്യുന്നത് യേ യഥാ മാം പ്രബദ്ധ്യന്തേ അവർ എങ്ങനെ ഏതൊക്കെ രീതിയിൽ ഓരോ വ്യക്തികൾ ഭഗവാനെ ആശ്രയിക്കുന്നുവോ താം തഥൈവ താം തഥൈവ ി അഹം അതിനനുസരിച്ച് ഞാൻ അവർക്ക് അനുഗ്രഹം കൊടുക്കുന്നു എന്തുകൊണ്ട് ഭഗവാൻ പറയുന്നത് മമ വർത്തമാ അനുവർത്തേ എൻ്റെ ഒരു പാത തന്നെയാണ് എല്ലാവരും പിന്തുടരുന്നത് മനുഷ്യ എല്ലാ മനുഷ്യ ജനങ്ങളും വാർത്താ സർവശ എല്ലാവരും ഭഗവാനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഭഗവാന്റെ പാതയാണ് പിന്തുടരുന്നത് മനസ്സിലായില്ലേ അത്തരം അതുകൊണ്ട് ഭഗവാന്റെ ആ ഒരു ദിവ്യത്വം മനസ്സിലാക്കിയ വ്യക്തികൾ ആ ഒരു ഭയം ക്രോധം ആസക്തി ഇതൊക്കെ വിട്ടിട്ട് ഭഗവാനെ ആശ്രയിച്ചിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പരിശുദ്ധീകരി അവരുടെ ഹൃദയം പരിശുദ്ധമാകും അങ്ങനെയുള്ള വ്യക്തികളുടെ അവർ എങ്ങനെ ഭഗവാനെ ശരണാഗതി സ്വീകരിക്കുന്നു അതിനനുസരിച്ച് ഭഗവാൻ അനുഗ്രഹം കൊടുക്കുന്നു കാരണം എല്ലാ ജനങ്ങളും ഭഗവാനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് അതാണ് ഭഗവാൻ പറയുന്നത് എല്ലാം ഭഗവാനെ ആശ്രയിച്ചാണ് ഇതാണ് അതീന്ദ്രിയ ജ്ഞാനം മനസ്സിലായല്ലോ അങ്ങനെ കർമ്മയോഗം നമ്മൾ പഠിച്ചു അല്ലേ കർമ്മയോഗം എന്താണ് ഫലേച്ച കൂടാതെ ഉള്ള പ്രവർത്തികൾ നിഷ്കാമകർമ്മയോഗം പക്ഷേ ആ നിഷ്കാമ കർമ്മയോഗം വഴി പോകുമ്പോൾ ജ്ഞാനം ലഭിക്കുന്നു എന്താണ് ആ ജ്ഞാനം ഭഗവാനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ജ്ഞാനം ആർക്ക് വേണ്ടിയാണോ നമ്മൾ ഇതൊക്കെ ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ അതീന്ദ്രിയത്വം അദ്ദേഹത്തിൻ്റെ ജനനത്തിൻ്റെയും കർമ്മത്തിൻ്റെ അതീന്ദ്രിയത്വം അത് മനസ്സിലാക്കണം എന്തായിരിക്കണം നിഷ്കാമ കർമ്മയോഗികൾക്ക് മാത്രമേ ഭഗവാന്റെ ജനനത്തെക്കുറിച്ചും കർമ്മത്തെക്കുറിച്ചും മനസ്സിലാകാൻ പറ്റൂ അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കർമ്മികൾക്ക് മനസ്സിലാവത്തില്ല ഇപ്പം നിങ്ങൾ വീണ്ടും നമ്മളൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിയേ ആ യോഗത്തിൻ്റെ ഏണിപ്പടികൾ വികർമ്മികൾ കർമ്മത്തിന് വിരുദ്ധമായിട്ട് പ്രവൃത്തികൾ ചെയ്യുന്നവർ ശാസ്ത്രത്തിൽ എന്താണോ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന അങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് മനസ്സിലാവത്തില്ല അല്ലേ ആ ശാസ്ത്രമനുസരിച്ച് പ്രവർത്തിക്കണം എന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികൾക്കും മനസ്സിലാവത്ത കാരണം അവർ ഭോക് ഈ ഒരു ശ്ലോകമുണ്ട് അവർ യാതമാറുന്ന ഒരു ശ്ലോകം അന്നേരം ആ ഒരു ഭോഗവസ്തു ഭോഗഐശ്വര്യ പ്രസക്താനാം തയാ അപഹൃത ചേതസാം ആ ഭോഗ ഐശ്വര്യങ്ങളിൽ അവരുടെ ആസക്തി ഉണ്ടായത് കൊണ്ട് അവർക്കും ഭഗവാനെ കുറിച്ച് മനസ്സിലാവത്തില്ല ഭോഗഐശ്വര്യങ്ങളുടെ പ്രതി അവർ ആസക്തരാണ് ഇനി അതിൽ നിന്ന് ഉയർന്നതായിട്ടുള്ള സകാമകർമ്മ യോഗികൾ അവർക്ക് കുറച്ചെങ്കിലും അറിവുണ്ട് ഇത് തെറ്റാണെന്ന് മനസ്സിലായില്ലേ അതിൽ നിന്ന് ഉയർന്നതായിട്ടുള്ള നിഷ്കാമകർമ്മയോഗികൾ അവർക്ക് ഈ അതീന്ദ്ര ജ്ഞാനം ലഭിക്കൂ അതാണ് ഭഗവാൻ മൂന്നാമത്തെ അധ്യായം കൺക്ലൂഡ് ചെയ്യുന്നത് അവസാനിപ്പിക്കുന്നത് ആ ആ ഒരു ഇതിനെക്കുറിച്ചാണ് അതിനു മുമ്പായിട്ട് അർജുൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ഒരു കാമം വരുന്നത് ആ കാമത്തെ തോൽപ്പിക്കൂ അതീന്ദ്രിയ ജ്ഞാനത്താൽ എന്ന് പറയുന്നു അല്ലേ കാമത്തെ തോൽപ്പിക്കണമെങ്കിൽ അതീന്ദ്രിയ ജ്ഞാനം വേണം ആധ്യാത്മിക ശക്തി വേണം അതിനെക്കുറിച്ചാണ് ഭഗവാൻ നാലാമത്തെ അധ്യായത്തിൽ പഠി പഠിപ്പിക്കുന്നത് ഇപ്പൊ നിങ്ങൾ മനസ്സിലായല്ലോ മൂന്നാമത്തെ അദ്ധ്യായവും നാലാമത്തെ അദ്ധ്യായവും തമ്മിലുള്ള കണക്ഷൻ അതിനാൽ ആ അതീന്ദ്രിയ ശക്തിയാൽ മാത്രമേ നമുക്ക് കാമത്തെ തോൽപ്പിക്കാൻ പറ്റൂ ആത്മബലത്താൽ മാത്രമേ കാമത്തെ തോൽപ്പിക്കാൻ പറ്റൂ അല്ലാതെ പറ്റത്തില്ല അന്നേരം ആ അതീന്ദ്ര ശക്തി എന്താണ് എന്നാണ് ഈ നാലാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നത് പാർത്ഥസാരഥി പാർത്ഥനോട് പറയുന്ന അതാണ് ഈ ഒരു ജ്ഞാനമാണ് ഞാൻ സൂര്യദേവനും കൊടുത്തത് എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ചോദിച്ചു ഏ അതിങ്ങനെയാണ് സൂര്യദേവൻ അങ്ങ് കൊടുത്തത് അന്നേരത്തിൽ പറഞ്ഞു എത്രയോ ജന്മങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട് നീയും എടുത്തിട്ടുണ്ട് പക്ഷെ നിനക്ക് ഓർമ്മയില്ല എനിക്ക് ഓർമ്മയില്ല എനിക്ക് എന്തുകൊണ്ട് ഓർമ്മയുണ്ട് കാരണം യഥാ യഥാ ഹി ധർമ്മശ്യ ഞാൻ വരുന്നത് നീ വരുന്നതുപോലെയല്ല നീ വരുന്നത് കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വരുന്നത് കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഞാൻ എൻ്റെ ഇച്ഛയാലാണ് വരുന്നത് എന്നാണ് ഭഗവാൻ പറഞ്ഞത് ഇവിടെ അർജുനും കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല പക്ഷെ ഭഗവാൻ ഇൻ ജനറൽ ആയിട്ട് എല്ലാവരോടും പറയുകയാണ് ഭഗവാൻ അർജുൻ ഭഗവാന്റെ നിത്യ പാർശ്വദരാണ് എന്നിട്ട് ഇവിടെ ബദ്ധാവസ്ഥയിലിരിക്കുകയാണ് ആ ബദ്ധാവസ്ഥയിലുള്ള എല്ലാവരും അവരുടെ കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനിക്കുന്നത് പക്ഷെ ഭഗവാൻ ഭഗവാന്റെ കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഭഗവാൻ എന്തിനാ വരുന്നത് യഥാ യഥാ ഭാരത ധർമ്മത്തിന് ഗ്ലാണി വരുമ്പോഴാണ് ഭഗവാൻ വരുന്നത് മനസ്സിലായില്ലേ എന്തിനു വേണ്ടി പരിത്രാനായ സാധൂനാം വിനാശായ ചു ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ യുഗേ ആ സംഭവാമി യുഗേ വീണ്ടും വീണ്ടും ഭഗവാൻ എന്തിനു വേണ്ടി ആത്മമായ ഭഗവാന്റെ ആന്തരിക ശക്തിയാലാണ് ഭഗവാൻ വരുന്നത് അല്ലാതെ കർമ്മബന്ധനത്തിന് അധീനനല്ല ഭഗവാൻ എന്നിട്ട് ഈ ഒരു രഹസ്യം ജന്മ ദിവ്യം ചിവ്യം ഭഗവാൻ വന്നതിൻ്റെ ആ ഒരു രഹസ്യം ഭഗവാന്റെ അവതരണത്തിൻ്റെ അവതരിച്ചതിൻ്റെ രഹസ്യം ഇത് ആർക്കാണോ മനസ്സിലായത് അതിൻ്റെ ദിവ്യത്വം ആർക്കാണോ മനസ്സിലായത് ആ ഒരു വ്യക്തി വീണ്ടും ഈ ലോകത്തിൽ പുനർജനിക്കുന്നില്ല അതിനെക്കുറിച്ചാണ് കുറിച്ചാണ് ഭഗവാൻ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് എന്തുകൊണ്ട് അവർ പുനർജനിക്കുന്നില്ല കാരണം ീതരാഗ ഭയക്രോധ അവർ എല്ലാവിധ ഭയക്രോധങ്ങളെയൊക്കെ വിട്ടു എന്ത് എന്ത് ചെയ്യുന്നു മൻമയ മാം ഉപാശ്രിത ഭഗവാനെ തന്നെ ആശ്രയിച്ചിരിക്കുകയാണവർ ഭഗവാനാണ് അവർക്ക് എല്ലാം പക്ഷെ ഭഗവാൻ എങ്ങനെയാണ് ഭഗവാൻ അതീന്ദ്രിയ അവസ്ഥയിലാണ് ഇരിക്കുന്നത് നമ്മളെ പോലെയല്ല നമ്മൾ അത് പഠിച്ചു നമ്മളും ഭഗവാനുമായിട്ടുള്ള വ്യത്യാസം എന്താണ് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്ന എല്ലാം നമ്മുടെ സാഹചര്യം അനുസരിച്ചും ത്രിഗുണങ്ങളുടെ അധീനതയിലുമാണ് നമ്മൾ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത് പക്ഷെ ഭഗവാൻ എങ്ങനെയല്ല ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ഭഗവാൻ്റെ ജനനം അവതരണം നമ്മളെ പോലുള്ള ജനനമല്ല ഭഗവാന്റെ നമ്മളെ പോലെയല്ല നമ്മൾ ഓരോ സാഹചര്യം അനുസരിച്ചും സിറ്റുവേഷൻ അനുസരിച്ചും നമ്മൾ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നു പക്ഷെ ഭഗവാൻ അങ്ങനെയല്ല ഓക്കെ അതുകൊണ്ട് നമ്മളും ഭഗവാനുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട് അന്നേരം ആ ഭഗവാന്റെ അതീന്ദ്രിയ അവസ്ഥയെ മനസ്സിലാക്കി അതാണ് അതീന്ദ്രിയ ജ്ഞാനം അതേപോലെ നമ്മളും അതീന്ദ്രിയ അവസ്ഥയിൽ എത്താൻ നോക്കും അതാണ് ഭഗവാൻ പറയുന്നത് എന്താണ് വീതതാ ഗഭയക്രോധ ഭയത്തെയും ക്രോധത്തെയും നമ്മൾ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് കാര്യങ്ങൾ നടന്നതില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം വിട്ടേക്കുക വിട്ടുകൊടുക്കുക ഓക്കെ അത്രയേ ഉള്ളൂ നമ്മൾ മാക്സിമം പരിശ്രമിച്ചു നടക്കുന്നില്ല ഓക്കെ വിട്ടേക്കുക അത്രേ ഉള്ളൂ ജസ്റ്റ് ലീവ് ഇറ്റ് ജസ്റ്റ് ലീവ് ഇറ്റ് നമ്മൾ പറയുന്നുള്ള ഒരാൾ കേൾക്കുന്നില്ല ജസ്റ്റ് ലീവ് ഇറ്റ് നമ്മൾ പറയുന്ന ഒരു സാഹചര്യം നടക്കുന്നതാണ് ജസ്റ്റ് ലീവ് ഇറ്റ് അത്രയേ ഉള്ളൂ കാര്യങ്ങു വിടുക ആളിനെ അങ്ങ് വിടുക അത്രയേ ഉള്ളൂ ആളിനെ വിടുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയായിട്ടുള്ള ബന്ധം വിടുക എന്നാണോ അല്ല അവരെ അവരുടെ വഴിക്ക് അങ്ങ് വിടുക ഇത് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആസക്തി പോവും ദേഷ്യം പോവും എല്ലാം പോവും നമുക്ക് എന്തോ ദേഷ്യം ഞാൻ പറഞ്ഞത് കേൾക്കുന്നതാണ് ഇപ്പം ശരിയാക്കുകയാണ് എന്ന് പറഞ്ഞത് ഫ്രസ്ട്രേഷൻ ക്രോധം എന്തുകൊണ്ടാണ് നമ്മൾ വിചാരിച്ചതുപോലെ കാര്യം നടക്കുന്നത് ഇന്നലെന്ത് ചെയ്യുക അവനെ കഴുത്ത് പിടിച്ച് എങ്ങനെയെങ്കിലും ചെയ്യടാ ഞാൻ പറഞ്ഞോളൂ ചെയ്യടാ ചെയ്യടി എങ്ങോട്ട് എന്ത് നമ്മൾ എത്ര ഫോഴ്സ് തോക്ക് പിടിപ്പിച്ച് തോക്ക് വെച്ചിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചാലും അവർ ചെയ്യുന്ന അവരുടെ ഇഷ്ടത്തോടു കൂടി ആയിരിക്കത്തില്ല പിന്നെ എന്തിനാണ് ഭഗവാൻ പോലും ആരെയും ഫോഴ്സ് ചെയ്യുക പിന്നെ നമ്മളെന്തിനാണ് ഒരാളെ കൊണ്ട് ഫോഴ്സ് ചെയ്യിപ്പിക്കുന്നത് ജസ്റ്റ് ലീവ് ഇറ്റ് ഒരാൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ വിട്ടേക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് കാര്യം നൽകി വിട്ടേക്കുക അങ്ങ് വിടുക അത്രയുള്ളു അങ് ഉപേക്ഷിക്കുക അതാണ് ആസക്തിക്ക് വീതരാഗ വിടുക വീതരാഗ ഭയക്രോധ എങ്ങനെ നമുക്ക് വിടാൻ പറ്റും നമുക്ക് ഏറ്റവും വലുതായിട്ട് എന്തെങ്കിലും കിട്ടിയെങ്കിൽ താഴെ വിടാൻ പറ്റും അല്ലേ അതാണ് ഭഗവാൻ പറയുന്നത് ഇങ്ങനെയുള്ളവർ എന്തുകൊണ്ട് രാഗവും ഭയവും ക്രോധവും വിടാൻ പറ്റുന്നുണ്ട് എന്തുകൊണ്ട് മൻ ഭയാമാമുപാശ്രിത അവർ ഭഗവാന്റെ പാദങ്ങളിൽ മുറുകെ പിടിച്ചിരിക്കുകയാണ് ഒരു അമൂല്യ രത്നം അവർക്ക് ലഭിച്ചിരിക്കുകയാണ് മധൻ ഗോപാലിനെ പോലുള്ള ഒരു അമൂല്യ രത്നം പിടിച്ചി കിട്ടിയിരിക്കുകയാണ് അന്നേരം ഭഗവാന്റെ ആ ഒരു അമൂല്യ രത്നം കിട്ടിയത് കൊണ്ട് അവർക്ക് എല്ലാം വിടാൻ വളരെ ഈസിയാണ് സിമ്പിളായിട്ട് അവർ വിടും ഒന്നിനോടും ആസക്തിയില്ല കാരണം അവർക്ക് രത്നം ഇതാണ് ഇദ്ദേഹമാണ് ഇമ്പോർട്ടൻറ്റ് അവർ ഭഗവാൻ്റെ നാമവും ജപിക്കുന്നു ഭഗവാനെ ആശ്രയിച്ചിരിക്കുന്നു അതുകൊണ്ട് എന്താണ് ഓ ഇത്രയേ ഉള്ളൂ വിട്ടേരെ വിട്ടേര അത്രയേ ഉള്ളൂ കാരണം കൃഷ്ണനാണ് ഇമ്പോർട്ടൻ്റ് അതാണ് മൻ മയാ മാം ഉപാശ്രിത ഭഗവാനിൽ ആശ്രയിച്ചിരിക്കുന്നോണ്ട് എന്താണ് അതിലൂടെ അവർക്ക് ലഭിക്കുന്ന ആ ഒരു അതീന്ദ്രിയ ജ്ഞാനം അതിൻ്റെ ആ ഒരു തപോബലം അതിനാൽ അവർ ഭൂതമദ്ഭാവം ആഗത അവർക്ക് അതീന്ദ്രിയമായിട്ടുള്ള അനുഭൂതികൾ ലഭിക്കുന്നുണ്ട് ആ ഒരു അനുഭൂതിയുടെ ബലത്താൽ അവർക്ക് ഭയം രാഗം ക്രോധമൊക്കെ വിടാൻ വളരെ എളുപ്പമാണ് ഒരു വിഷയമേ അല്ല അവർക്ക് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ് ഇന്നത്തെ ഈ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇനിയും കുറച്ച് കാര്യങ്ങളുണ്ട് അത് നമുക്ക് നാളെ ചർച്ച ചെയ്യാം ഇന്ന് വന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ആ ഒരു അതീന്ദ്രിയ ജ്ഞാനത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കാൻ പാർത്ഥസാരഥി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി നമുക്ക് ചെറിയൊരു കീർത്തനം പാടിയിട്ട് ഇന്നത്തെ സത്സംഗാരം അവസാനിപ്പിക്കാം മറ്റേ നാളെ ഏഴേ മുക്കാൽ നമുക്ക് വീണ്ടും ശ്രീമദ് ഭാഗവത്തിൽ കാണാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ कृष्ण कृष्ण हरे हरि हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे കാരണം എപ്പോഴും നമ്മൾ ഓർത്തിരിക്കുക നമ്മൾ ആരിലാണോ പ്രതീക്ഷ വയ്ക്കുന്നത് നമ്മൾ ആരെയാണോ വിശ്വസിക്കുന്നത് അവരെല്ലാം ചിലപ്പം നമ്മുടെ വിശ്വാസത്തെ തകർക്കും പ്രതീക്ഷകളെയും തകർക്കും പക്ഷെ ഭഗവാൻ ഒരിക്കലും നമ്മളെ നമ്മുടെ പ്രതീക്ഷകളെയോ നമ്മുടെ വിശ്വാസത്തെയോ ഒരിക്കലും തകർക്കത്തില്ല അത് നമ്മൾ ഒരിക്കലും മറന്നുപോകും നമ്മളെപ്പോഴും വിഷമിക്കുന്നതും ദുഃഖം അനുഭവിക്കുന്നതും എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ പ്രതീക്ഷകൾ ആരിലാണോ വെക്കേണ്ടത് അവരിലല്ല വെക്കുന്നത് നമ്മൾ വേറൊരു വ്യക്തിയിൽ പ്രതീക്ഷകളും വിശ്വാസത്തെയും വെക്കുന്നത് നമ്മുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് ആ ഒരു വ്യക്തി പെരുമാറാത്തപ്പോഴും അവർ അതിനനുസരിച്ച് ഒരു രീതിയിൽ അവരിൽ നിന്നൊരു പെരുമാറ്റം നമുക്ക് കിട്ടാത്തപ്പോഴും നമുക്ക് വലിയ വിഷമം ഉണ്ടാവും മനസ്സിലായല്ലേ അതെപ്പോഴും അങ്ങനെയാണ് അത് ചിലപ്പോൾ അവർ മനഃപൂർവ്വം ചെയ്യുന്നതല്ല ഒരിക്കലും അവർ മനഃപൂർവ്വം ചെയ്യുന്നതല്ല അവരുടേതായിട്ടുള്ള സാഹചര്യം കൊണ്ട് അറിഞ്ഞോ അറിയാതെയോ അവർ അങ്ങനെ ചെയ്തു പോകുന്നതാണ് പക്ഷെ എന്തൊക്കെയാണെങ്കിലും നമ്മൾ മനസ്സിലാക്കിയിരിക്കുക ഭഗവാൻ നമ്മുടെ പ്രതീക്ഷകളെ ഒരിക്കലും തകർക്കത്തില്ല അതുകൊണ്ട് നമ്മുടെ പ്രതീക്ഷകൾ എപ്പോഴും അദ്ദേഹത്തിലായിരിക്കും നമ്മുടെ പ്രതീക്ഷകൾ എപ്പോഴും അദ്ദേഹത്തിലാണെങ്കിൽ എല്ലാം കറക്റ്റായിട്ട് പോകും അന്നേരം മറ്റൊരു വ്യക്തിയിൽ നിന്നും നമ്മൾ പ്രതീക്ഷിച്ച കാര്യം നടന്നില്ലെങ്കിലും ഉടനെ നമ്മൾ ഇദ്ദേഹത്തെ പിടിച്ചോണം ആ ഇതേ ഉണ്ട് ഇതേ ബാക്കിയെല്ലാം വിട്ടേക്കുവാ ബാക്കിയൊന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കത്തില്ല കാരണം അൾട്ടിമേറ്റ്ലി അദ്ദേഹത്തിനൊരു പ്ലാൻ ഉണ്ട് അല്ലേ അതാണ് എന്നും വിജയിക്കാൻ പോകുന്നത് അതുകൊണ്ട് കറങ്ങി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തുക വീണ്ടും പരിശ്രമിക്കുക വീണ്ടും തരത്തിലേ അദ്ദേഹത്തിൻ്റെ മുറുകെ പിടിക്കുക അത്രയേ ഉള്ളൂ കാര്യം സിമ്പിളാണ് നമുക്ക് കീർത്താൻ പറ്റുക ഹരി കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി krishna Hari, hare, hare. aur re hari nama rama rama hare Hari, aur krishna hari krishna 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 hare hare krishna shri krishna hari hari hare. hare rama hare rama 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 hari hari hare krishna hare krishna 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 hari hari hare rama कृष्ण कृष्ण हरि हरि राम हरि राम 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 हरे हरि हरे कृष्ण हरे कृष्ण कृष्ण कृष्ण

मीठा सा मेरो मदरे जो प्यार टी छोटी गई या छोटे छोटे क्वा छोटा सा मेरो मदरे जो काली काली गईया गोरे गोरे क्वा श्याम बदन मेरो मदरे जो काली काली गईया गोरे गोरे क्वा श्याम छोटा सा मीरू मदर गोता छोटी छोटी गैया छोटी छोटे गुआ छोटा सा मीरू मदर गोता घास खाए गैया दूध पी बेगुआ घाए गैया दूध पी बेगुआ मखन चुराये मेरो मदर गोता मखन चू गाये मेरो मदरें गोता मधुर गोपाल मदर गोपाल राधे गोपाल राधे गोपाल मदरे गोपाल मदर गोपाल राधे गोपाल राधे गोपाल छोटी छोटी गैया छोटी छोटे छोटी गैया छोटे छोटे बा छोटा सा छोटा सा छोटा सा मेरो मन गोपा छोटा सा मेरे गोपा छोटी छोटी सखिया मधुबन बाी छोटी सखिया मधुबन बा, बा। रस रचाए मेरो रो गोपा रस रचाए मे रो गोपा ഹരേ കൃഷ്ണ എല്ലാവർക്കും രാധാ മഥൻ ഗോപാലിന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നാളെ നമുക്ക് ശ്രീമദ് ഭാഗവത് സത്സംഗത്തിൽ കാണാം ഹരേ കൃഷ്ണ ഗ്രന്ഥരാജ് ശ്രീമദ് ഭഗവീതീ ജയ ശിവഗോപാദ് ഹരിഹരിഭോ